ജനിച്ചതോ പൊന്നാനിയിലെ വിരമാണ്. പൊന്നാനി പണ്ഡിതന്മാരാണ് ഇതൊക്കെയും ജമ്പ് ചെയ്തതും കോടീകരിച്ചതും അതല്ലെങ്കിൽ അതിലെ പല കിതാബുകളും എഴുതിയിട്ടുള്ളത് രചിച്ചിട്ടുള്ളത്. അപ്പൊ ആ മഹത്വങ്ങളിലൂടെയാണ്, അവർ രചിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിലൂടെയാണ് അള്ളാഹുവിന്റെ ദീനിനെ നമ്മുടെ കേരളീയ വിരമാ നാം വാഴ്ത്തുന്ന തലമുറയിലുള്ള വിരമാക്കളൊക്കെ, അത് നമ്മുടെ ഈ രണ്ട് ഗുരുമാർ മാത്രമല്ല അവരുടെ ഗുരുവരി മഹത്വങ്ങളും അവരുടെ ഗുരുമഹത്വങ്ങളും ഞാൻ പറഞ്ഞല്ലോ, ഒരു 500-600 കൊല്ലമായി ഹിജറ 800-900 ആ ആണ്ടുകളിലാണ് ബഹുമാനപ്പെട്ട വലിയ മഹദൂം തങ്ങളുടെ കാലം. ആ വലിയ മഹദൂം അവരുടെ കാലം തൊട്ട് ഹിജറ 1436 ഇപ്പോൾ കാലമെങ്കിൽ ഇത്രയും കാലത്തെ കേരളീയ പണ്ഡിതന്മാർ ഓതി വരുന്നതൊക്കെയും പൊന്നാനിയുടെ വരുമാക്കൾ നൽകിയിട്ടുള്ള രീതി അനുസരിച്ചും അവർ പഠിപ്പിച്ച ശീലം അനുസരിച്ചുമാണ്. അതേസമയം ഇന്ത്യ രാജ്യത്തിന്റെ തന്നെ മറ്റൊരു ഭാഗത്ത് വേറൊരു ശീലത്തിനാണ് പണ്ഡിതന്മാർ വരുന്നത്. അതായത് പ്രത്യേകിച്ചും എന്തിന്റെ കേന്ദ്രങ്ങളായി എന്തിന്റെ സ്ഥാപനങ്ങളായി ഇതിന്റെ ഒക്കെ മുമ്പ് അറിയപ്പെട്ട പല സ്ഥാപനങ്ങളുണ്ട് ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ. ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ നമ്മുടെ പണ്ഡിതന്മാർ ആൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന വലിയ ഗുരുമഹത്തുക്കൾ, ആ ഗുരുമഹത്തുക്കളുടെ പഠനത്തിന്റെയും അധ്യാപനത്തിന്റെയും അധ്യയനത്തിന്റെയും ശീലം വേറൊന്നാണ്. ഉത്തരേന്ത്യൻ പണ്ഡിതന്മാരെ നമ്മുടെ നാട്ടിലെ മലബാറിന്റെ പണ്ഡിതന്മാരെ ഓർത്തിരിക്കുന്ന പ്രധാനമായ വിഷയമാണിത് നമ്മൾ ഓർക്കണം. ചെറുതായിരുന്നാലും അത് ഉത്തര ശൈലിയിലെ പൃഥ്വി ശൈലിയിലേക്ക് മനസ്സിലാക്കരുത്. ഈ രണ്ട് ശൈലികൾക്കും തമ്മിൽ സാരമായ വ്യത്യാസമുണ്ട്. എന്തെങ്കിലും വിഷയം വരുമ്പോൾ പെട്ടെന്ന് ഖുർആനും ഹദീസുകളും ഹദീസിന്റെ കിതാബുകൾക്ക് പ്രാധാന്യം നൽകിയും ഖുർആന്റെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ ഓതിയും അതുപോലുള്ള ഗ്രന്ഥങ്ങളിലപ്പം മഅ്ഖൂലാത്തുകൾക്ക് പ്രാധാന്യം നൽകിയും ബൗദ്ധിക കലകൾക്ക് പ്രാധാന്യം നൽകിയും ഉള്ള ഒരു സിലബസാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി ഉള്ളത്, നിലനിന്നതും അതാണ്. ഇന്ന് അറബ് നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിൽ വല്ല മൂല്യന്മാരും വന്നാലോ, അറബ് നാടിലുള്ള വല്ല പണ്ഡിതന്മാരോടും വല്ല സാധാരണ വിഷയത്തിൽ ഫത്വ ചോദിച്ചാലോ, എങ്ങനെയാ ഫത്വ കൊടുക്കുക, ഒരു വിഷയത്തിന്റെ മതവിധി ചോദിച്ചാൽ ഒരു ഫത്വ കൊടുക്കുക, എപ്പോഴെങ്കിലും ഈ ഹദീസൊക്കെ എഴുതിയിട്ടോ അല്ലെങ്കിൽ ആയത്ത് എഴുതിയിട്ടോ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയാണ് കൊടുക്കുക. നമ്മളുടെ കേരളത്തിലെ ഉലമാക്കണോ, കേരളത്തിലെ ഉലമാക്കളിൽ പഴയ കാലം മുതൽ തന്നെ ഒരു 500-600 നൂറ്റാണ്ട് കൊല്ലത്തെ ചരിത്രമാണ് നമ്മൾ പറയുന്നത്. ആ ചരിത്രത്തിന് ഇപ്പുറം നമ്മൾ വായിച്ചാൽ കേരളത്തിലെ ഉലമാക്കളുടെ മുഴുവൻ ഫത്വകളും കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, വിശ്വാസശാസ്ത്ര വിഷയങ്ങളിൽ വിശ്വാസശാസ്ത്ര ഗ്രന്ഥങ്ങൾ, ഓരോ ശാസ്ത്രത്തെയും ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആ ശാസ്ത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ, അതിനെ അവലംബമാക്കിക്കൊണ്ട് മറുപടികൾ നൽകുക, ഫത്വകൾ നൽകുക, ജനങ്ങൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക എന്നതാണ് കേരളത്തിലെ വിലമാവിന്റെ, വിശേഷിച്ച് മലബാറിലെ വിലമാവിന്റെ രീതി. ആ രീതിയിലൂടെ കേരളത്തിലെ വിലമാങ്ങളെ വളർത്തിയെടുത്തതുകൊണ്ട് വളരെ വിശാലമായ രീതിയിൽ കർമ്മശാസ്ത്രത്തിന്റെ വിശാല മേഖലകളിലേക്കും നാല് മധുവിന്റെയും വിശാലമായ വിധാനങ്ങളിലേക്കും വിലമാങ്ങൾക്ക് സ്വൈരമായി സഞ്ചരിക്കാനും സ്വൈരമായി പഠിക്കാനും ജനങ്ങളുടെ നിത്യജീവിതത്തിൽ അവയിൽ നിന്ന് ഉൾക്കൊള്ളാവുന്നവർക്ക് ഉൾക്കൊള്ളാനും ആവശ്യമായ ഭാഗങ്ങൾ അംഗീകൃത മുഫ്തിയുടെ ഫത്വാ പ്രകാരം സ്വീകരിക്കുവാൻ പറ്റുന്ന ഒരു വളരെ വിശാലമായ സൗകര്യം കേരളത്തിലെ ജനതക്കുണ്ടായിരുന്നു, മുസ്ലിം ജനസാമാന്യത്തിനുണ്ടായിരുന്നു. ഫത്വഹുൽ മുഈൻ പ്രകാരം ഇങ്ങനെ എന്ന് പറഞ്ഞാൽ, ഉദാഹരണം നമ്മൾ പറയാം, സാധാരണഗതിയിലുള്ള ചില വിഷയങ്ങൾ സംബന്ധിച്ചു തന്നെ ഫത്വഹുൽ മുഈനിലും തുഹ്ഫയിലും രണ്ട് അഭിപ്രായങ്ങളാണല്ലോ. കാണാ ഇമാം ഇബ്രാഹിം തങ്ങളുടെ ഗ്രന്ഥങ്ങളിലും ഇമാം തന്ത്രി തങ്ങളുടെ ഗ്രന്ഥങ്ങളിലും വ്യത്യസ്ത അഭിപ്രായങ്ങളാണോ? കാണാം. ഇത് നല്ല സൗകര്യമായിരുന്നു. ഒരേ കാലത്ത് ജീവിച്ചിരുന്ന പൊന്നാനി പരമ്പരയിലെ ഉലമാക്കളിൽ അവിടുത്തെ മുഹജ്ജിബുകളിൽ അവസാന കാലത്ത് കേരളത്തിലെ ഇബ്നു ഹജറും തന്ത്രിയും എന്ന് വാഴ്ത്തപ്പെട്ടിരുന്ന രണ്ട് മഹാന്മാരാണ് മർഹൂം തട്ടാങ്കര കുട്ടിയമ്മ മുസ്ലിയാർ, മർഹൂം മൗലാന കുഞ്ഞമ്പ മുസ്ലിയാർ, പുതിയ അകത്ത് കുഞ്ഞമ്പ മുസ്ലിയാർ. രണ്ടുപേരും ഒരു കാലക്കാർ, കുട്ടിയാ മുസ്ലിയാരും കുഞ്ഞമ്പ മുസ്ലിയാരും. എന്താണ് അവർ രണ്ടുപേരും രണ്ടായ നിലക്ക് വാഴ്ത്തപ്പെടുന്നത്, രണ്ടുപേരിൽ കൂട്ടിച്ചേർത്ത് പറയുന്നത്? അവരെ നമ്മൾ വാഴ്ത്തുന്നതും അങ്ങനെയാണ്. കാലത്തിന്റെ ഇവർ ചെയ്തിരുന്ന സൗകര്യം എന്താണ്? വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സമീപിക്കുന്ന ആളുകൾക്ക് കുട്ടിയാ മുസ്ലിയാരും സൗകര്യത്തിൽ ഒരു ഫത്വ നൽകിയാൽ അതിന്റെ എതിർകക്ഷി വന്നാലോ അതിന്റെ മറുകക്ഷി വന്നാലോ അവർക്ക് സൗകര്യത്തിന് കുഞ്ഞമ്പാമുസ്ലിയാരെ സമീപിച്ചാൽ കുഞ്ഞമ്പാമുസ്ലിയാരെ സൗകര്യത്തിലുള്ളൂ. അത് പണത്തിനല്ല, മറ്റേതെങ്കിലും കാര്യത്തിനല്ല, അള്ളാഹുവിന്റെ ദീനിന്റെ ഉലമാക്കൾക്കുള്ള മാന്യമായ ആശാസ്യമായ അനു
അഭിപ്രായ വ്യത്യാസം. ഉമ്മത്തിനുള്ള അഹമ്മദാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഴ്ത്തിയിട്ടുള്ള അഭിപ്രായ വ്യത്യാസം. ഈ അഭിപ്രായ വൈവിധ്യം, അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നതിനപ്പുറം അഭിപ്രായ വൈവിധ്യം എന്നാണ് അതിനെ പറയുന്നത്. ഈ അഭിപ്രായ വൈവിധ്യം ജനങ്ങൾക്ക് അനുഗ്രഹമാകുന്ന വിധം നമ്മുടെ പണ്ഡിതന്മാർ ജനങ്ങൾക്ക് പകർന്നു നൽകിയിരുന്നു. ഈ ഒരു സൗകര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കേരളത്തിൽ ഉലമാക്കളുടെ പിന്നിൽ ആളുകൾ കണിനിരക്കാൻ വളരെ സൗകര്യമായിരുന്നു. ഉലമാക്കള് വേറിട്ട് പോകേണ്ട ഒരാവശ്യമില്ല. ഒരു സ്ഥലത്ത് ജുമാ തുടങ്ങാൻ ഒരു കൂട്ടം ഉലമാക്കൾ പാടില്ല, പറ്റില്ല എന്ന് അസൗകര്യങ്ങളും മത നിയമങ്ങളും പറഞ്ഞാൽ അതിലും വലിയ ആത്മീയങ്ങളെയോ അതിലും മറ്റുള്ള അവലംബങ്ങളെയോ സമീപിച്ചാൽ ഓ അവിടെ തുടങ്ങാം, അവിടെ ആരംഭിക്കാം എന്നവർ പറഞ്ഞുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ തന്നെ ജുമാ തുടങ്ങുമായിരുന്നു. ഫലം സുഖമല്ലേ? സാധാരണക്കാർക്ക് കുറ്റമില്ല, ശിക്ഷയില്ല. ഈ ഉലമാക്കളുടെ അഭിപ്രായ വ്യത്യാസത്തിനനുസരിച്ചു കൊണ്ട് തന്നെ ഇവർക്ക് ജീവിക്കാൻ പറയുന്നു. അങ്ങനെ ഉലമാക്കളെ അവലംബിച്ചുകൊണ്ട് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും മറ്റു ശാസ്ത്ര ഗ്രന്ഥങ്ങളിലും അനുകൂലിക്കുമ്പോൾ കിട്ടുന്ന സൗന്ദര്യം കിതാബുകളാൽ ലഭിക്കും. നേരെ മറിച്ച് ഇതിന്റെ നിർവശം ഇന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഗോറ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ നിറപ്പെട്ടു പറയേണ്ടതില്ല. ആയത്തിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഗവേഷണ യോഗ്യരായ ഉലമാക്കൾക്ക് ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാനുള്ള സൗന്ദര്യം പോലെയല്ലല്ലോ ഇന്ന ആയത്ത് ഇന്നതാ പഠിപ്പിക്കുന്നത്, ഇന്ന ഹദീസ് ഇന്നതാ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആയത്തിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഇതാണ് വിധി എന്ന് പറഞ്ഞാൽ അത് ഉറച്ച വിധിയായി. അതിന്റെ അപ്പുറത്തേക്ക് പറഞ്ഞാൽ ഖുർആനും ഹദീസിന് വിരുദ്ധം പറഞ്ഞതായി. നമ്മൾ നേരത്തെ പറഞ്ഞ ഉലമാക്കളുടെ സന്നിധിയിലോ ഉണ്ടായിരുന്നില്ല. ാണ് ഇമാം റംലിയുടെ കിതാബിനെതിരാണ്, അല്ലെങ്കിൽ റംലിയുടെ കിതാബിൽ നിന്നാണ്, ഇബ്നു ഹജർ തങ്ങളുടെ കിതാബിൽ നിന്നാണ്, ഈ രീതിയിൽ സൗകര്യപ്രദമായി സമൂഹത്തെ നേതൃത്വം നൽകിക്കൊണ്ട് നേരിന്റെ പാതയിലൂടെ വഴി നടത്തിയിരുന്നതായി പൊന്നാനിയുടെ മാതൃക ഒരു അഞ്ച് ആറ് നൂറ്റാണ്ട് കാലമായി നിലനിൽക്കുന്ന പരമ്പരാഗതമായ ഈ മാതൃകക്കെതിരെ ഒരു കടന്നാക്രമണം ഉത്തരേന്ത്യയിൽ നിന്നും വരുന്നു. ഉത്തരേന്ത്യയിൽ നിന്ന് കടന്നു വരുമ്പോ വന്നേടത്തോളം വന്നതൊക്കെ ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ശല്യങ്ങളാണ്. ആ ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ശല്യത്തിലെ ഒന്ന് ദർസുമായി ബന്ധപ്പെട്ട ഈ രീതി തന്നെ. ഈ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ഉലമാക്കൾ നമ്മുടെ നാടെ മനസ്സിലാക്കിക്കൊണ്ട് സ്വീകരിച്ച ഒരു മഹത്തായ പാരമ്പര്യമായിരുന്നു ഇത്. ഈ സൗകര്യത്തിനിടക്കാണ് ഐക്യസംഘം എന്ന പേരിൻ്റെ ഒരു സംഘം നടന്നു വരുന്നത്. കേരളത്തിൽ നാടാണ് കേരളീയ അടിസ്ഥാനത്തിൽ ഒരു സംഘടന ആദ്യം വരികയാണ്. കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ ഒരു കേരളാടിസ്ഥാനത്തിലെ സംഘടന പരിചയമില്ല. ആ അവസ്ഥയിലേക്കാണ് കടന്നു വരുന്നത് കേരള മുസ്ലിം ഐക്യ സംഘം. ഈ ഐക്യ സംഘമാണ് ആരാണ് ഇതിന്റെ ആളുകൾ? ആരാണ് ഇതിന്റെ ആളുകൾ? ഉത്തരേന്ത്യയുടെ പണ്ഡിതന്മാരുടെ ശൈലി പിൻപറ്റിക്കൊണ്ട് ഇവിടത്തെ ദർസുകളൊന്നും ശരിയല്ല, ഇവിടത്തെ ദർസ് രീതി ശരിയല്ല, ഇവിടത്തെ പണ്ഡിതർസിൽ നിന്ന് ഓതിയാൽ ഒന്നും പഠിക്കൂല, ലോകം തിരിയൂല, കിതാബും സുന്നത്തും മനസ്സിലാവൂല, ഖുർആനും ഹദീസും ഇവിടെ ഒട്ടുമില്ല. അത്തരം ഒരു ചെറിയ ചിന്ത നമ്മളെ മനസ്സിലും നമ്മളെ തലമുറയുടെ മനസ്സിലും വല്ലാതെ വേരൂന്നിട്ടുണ്ട്. ദൈവബന്ധുക്കുക, വെല്ലുക്കുക, അപ്പുറത്ത് പോകാമെന്ന് പറയുമ്പോൾ ഒരു തരം ചിന്ത ഇതിന്റെ കിതാബൊക്കെ നോക്കാം, അപ്പുറത്തും നോക്കാം എന്നൊക്കെ ചിലർ പറയുന്നേ. അവർക്ക് ആദ്യയിൽ ഈ ദർശനെതിരായി വളർത്തുന്ന ആളുകൾ കുട്ട ചിന്തകളാണ്, അവർക്ക് തന്ന ചിന്തകൾ. ഹദീസ് പഠിക്കാൻ ഉത്തരേന്ത്യ, ഖുർആൻ പഠിക്കാൻ ഉത്തരേന്ത്യ, നമ്മളോട് ഓതിയാൽ ഫിഖ്ഹിന്റെ കിതാബ് കടന്നു ഇങ്ങനെ കുഴങ്ങും, അതൊക്കെ നല്ലോണം മനസ്സിലാവില്ല. ഈ ഫിഖ്ഹിന്റെ കിതാബിൽ കറങ്ങുന്നത് മാറ്റിയിട്ട് അപ്പുറം പോയാൽ കുറെ ഹദീസ് പഠിക്കാം, കുറെ ഖുർആൻ പഠിക്കാം എന്ന ചിന്തയോടുകൂടെ ഉത്തരേന്ത്യയിലേക്ക് പോകുന്ന ഒരു സംരംഭം വന്നപ്പോ അവിടെ പോയി വന്ന ആളുകളും അവിടുത്തെ മദ്രസകളെ അനുകരിച്ചുകൊണ്ട് കേരളത്തിലെ പള്ളി ദിവസങ്ങൾക്ക് പകരം മദ്രസകൾ എന്ന പേരിൽ, പിന്നീട് അറബി കോളേജുകൾ എന്ന പേരിൽ വളർത്തിയപ്പോൾ ഈ അറബി കോളേജുകൾ മദ്രസകൾ എന്ന പേരിൽ ഇവിടുത്തെ പണ്ഡിതർശികൾക്ക് ബദലായി കൊണ്ടുള്ള ഒരു ദീനി പഠന കേന്ദ്രങ്ങൾ വന്നപ്പോ സകല പുരാതന കലകളും സംശുദ്ധമായ രീതിയിൽ ഭാഷയിൽ
പ്രത്യേകം പീരീഡ് വെച്ച് സമയം വെച്ച് സിലബസ് അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുന്നു, കൊല്ലം നിർണയിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നു. ഈ അടിസ്ഥാനത്തിൽ പഠിച്ച് പുറത്തിറങ്ങുന്നവർക്ക് ബിരുദം കിട്ടും, സ്ഥാനം കിട്ടും, ചെലവ് കിട്ടും. പന്നിടർഷം കൂടെ പോയി വളർന്നവർക്ക് ചെലവും ഇല്ല, ബിരുദവും ഇല്ല, സകല കലകളും ഇല്ല. ഒരു കുട്ടിൽ അങ്ങനെ പോവുക, അത് ഒരു കീഴോട് പോവുക, ഒരു പങ്കാറ്റിക്ക് നിസ്തബ്ദത. ഇതാണ് അന്നത്തെ രീതി. ഇത് പന്നിടർഷങ്ങളെ ആക്ഷേപിച്ചിരുന്ന ആളുകളാണ് ബഹുമാനപ്പെട്ട മൗലാനാം ഉസ്താദ് മസാദീനാം ഷെയ്ഖ് മശായിഖിനാം മൗലാനാം കുഞ്ഞ് മുഹമ്മദ് ഹാജി നവ്വറല്ലാഹു മർഹമഹു. തങ്ങൾ അവരുടെ കൂടെ ഓതി പഠിച്ചിരുന്ന അദ്ദേഹത്തിന്റെ മക്കളടക്കമുള്ള ഒരു ചെറിയ ചെറുപ്പക്കാർ ബഹുമാനപ്പെട്ട സ്ഥാപിച്ച ഒന്നാം ക്ലാസ് മുതൽ തുടങ്ങുന്ന ദീനീ കേരളത്തിന്റെ മദ്രസകളിൽ ഒന്നാം ക്ലാസ്സും രണ്ടാം ക്ലാസ്സും ഒക്കെ ചെറിയ കുട്ടികൾക്ക് ദീനിയാത്തും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ടവർ നിയോഗിച്ചിരുന്ന അന്നത്തെ തന്നെ പുതിയാപ്പുള ബഹുമാനപ്പെട്ട കെ എം മൗലവി, മൗലവി എം സി സി അഹമ്മദ് മൗലവി തുടങ്ങിയിട്ടുള്ള എം സി സി സഹോദരന്മാരും അവരുടെ ഒക്കെ അലിയല്ലാത്ത കെ എം മൗലവിയും അടക്കമുള്ള സംഘം അവരാണ് ഉത്തരേന്ത്യയിലെ പണ്ഡിതന്മാരുടെ ചിന്തകളിലേക്കും പ്രചോദനങ്ങളിലേക്കും അവരുടെ ആശയങ്ങളോട് പറ്റിയത് അവിടെ നടക്കുന്ന സംഘടനകൾ ഇവിടത്തേക്ക് കൊണ്ടുവന്നു. അവരുടെ ആശയങ്ങൾക്കനുസരിച്ച് കേരളീയ പരമ്പരയിൽ ഉയരമായി നിന്ന് ജനങ്ങളെ അടക്കിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചത് 1921 മലബാർ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്ന 1921 ആ മഹാസംഭവം. ഞാൻ അതിന്റെ വിഷയത്തിലേക്ക് കടക്കുകയല്ല. മലബാർ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്ന മലബാർ കലാപം വരുമ്പോ പൊന്നാനി ഉലമാന്റെ നിലപാട് നമ്മുടെ കേരളത്തിൽ ഈ മലബാറിൽ ഉലമാക്കളൊക്കെയും സർക്കാരിനൊപ്പവും ഭരണകൂടത്തിനൊപ്പവും അക്രമ പ്രവർത്തനങ്ങളിലോ അട്ടിമറി പ്രവർത്തനങ്ങളിലോ പോകാതെ ശരിയായ രീതിയിലൂടെ സഞ്ചരിച്ച് നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യത്തിലൂടെ ദീനിന് വേണ്ടിയും ദീനിന്റെ ഒഴിവിന് വേണ്ടിയും പ്രവർത്തിക്കുക. ഇതാണ് നമുക്ക് കരണീയം. മുസ്ലിമീങ്ങളെ ലഹളയിലേക്ക് പിടിച്ചറക്കുന്നത് ശരിയല്ല എന്ന നയമായിരുന്നു. ഒന്നാമത് ഭരിക്കുന്നവർക്കിടയിലുള്ള ലഹളയാണ്. ഭരിക്കുന്നവർക്കെതിരെ വീട്ടിലുള്ള മടാക്കത്തി വാളും കൈക്കോട്ടും പിക്കാസുട്ടിട്ട് പീരങ്കിയും അതുപോലത്തെ അന്നത്തെ യുദ്ധോപകരണങ്ങളുമുള്ള രാജ്യത്തിന്റെ സർക്കാരിനെതിരെ പടപൊരുത്താകുന്നാൽ പൗരന്മാർ സർക്കാരിനെതിരെ പടപൊരുത്തിയാൽ എവിടെയെങ്കിലും വിജയിച്ചിട്ടുണ്ടോ? തൽക്കാലം തൽക്കാലത്തേക്കും ആക്കാൻ കഴിയുന്നല്ലാതെ ഇന്നത്തെ മാതിരകളിലോ ഇന്നത്തെ മാതിരി ബോംബ് വെച്ച് നശിപ്പിച്ചിട്ടാണ് പേടിപ്പിക്കുന്നത്. സർക്കാർ ഭരണകൂടത്തിന്റെ ശരിയായ പടക്കോപ്പുകൾക്കും യുദ്ധതന്ത്രങ്ങൾക്കും എതിരായി കൊണ്ട് പൗരന്മാർ ആയുധമെടുത്ത് കളിച്ചാൽ അതൊരിക്കലും വിജയിക്കൂട. സർക്കാർ വേണ്ട വിധത്തിൽ അത് പാസാക്കിയിട്ട് അടിച്ചമർത്താൻ നിർത്താ അങ്ങ് അടിച്ചമരും. ആ അവർച്ചയാണ് 1921 സംഭവിച്ചത്. പാവപ്പെട്ട നമ്മുടെ മുസ്ലിമീങ്ങൾ പല അർത്ഥത്തിലും പല തരക്കും വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ട് രംഗത്തിറക്കി കലാപത്തിലേക്ക് ഇറങ്ങിയിരുന്ന മുസ്ലിമീങ്ങൾക്ക് കട്ടനഷ്ടങ്ങൾ സംഭവിച്ചു. ഒരുപാട് കുട്ടികൾക്ക് പിതാക്കന്മാർ നഷ്ടപ്പെട്ടു, ഒരുപാട് പെണ്ണുങ്ങൾക്ക് ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടു. അങ്ങനെ വിധവകളും യതീംഖാനകളും ഒക്കെ യതീംമക്കളും ഒക്കെ പെരുകിയപ്പോ യതീംഖാനകളിൽ രാജ്യത്ത് തുടങ്ങേണ്ടി വന്നു, വിധവകളെ സഹായിക്കാനൊക്കെ വന്നു. ഇതൊക്കെ 21 കലാപത്തിന്റെ ശേഷം ഉണ്ടായ സംഭവങ്ങളാണ്. സ്വാതന്ത്ര്യ സമരത്തെയോ ബ്രിട്ടീഷ് രാജ്യത്തിലുള്ള പരിശ്രമങ്ങളെയോ പരാമർശിക്കുകയല്ല ഇവിടെ ഉദ്ദേശം. ഒരു കലാപം എന്ന പേരിൽ പൗരന്മാർ ആയുധമെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി പ്രസംഗിച്ച് ആളിറക്കുന്നത് ശരിയല്ല എന്ന് പറയുന്ന നയമാണ് പൊന്നാനിയുടെ നയം. ബഹുമാനപ്പെട്ട നാമിയുടെ വളർത്തുന്ന ശംസുലമാർ ഓറ് തന്നെ ഓറുടെ നിർവായോട് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശംസുലമാർ കുത്തുബി അവരുടെ നാദാസത്ത് നടത്തുന്ന കാലത്ത് ബഹുമാനപ്പെട്ടവർ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തലശ്ശേരിയിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികളുടെ പേര് പറഞ്ഞിട്ട് അവർ വന്നിട്ട് ബഹുമാനപ്പെട്ട ശംസുലമാർ കുത്തുബി അവരുടെ ബ്രിട്ടീഷുകാർക്കെതിരുള്ള സമരത്തിന്റെ യോഗത്തിന് എരിവിലുള്ള യോഗത്തിന് വേണ്ടി അതായത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് വേണ്ടി സംസാരിക്കാൻ ഖിലാഫത്ത് അങ്ങനെയുള്ള ഖിലാഫത്ത് ലഹളമായ പേര് പറയുന്നത് മലബാർ കലാപത്തിൽ ഖിലാഫത്ത് ഖിലാഫത്ത് എന്ന് നമ്മളിവിടെ പറയാം. ഈ ഖിലാഫത്ത് ലഹളക്ക് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് വേണ്ടി സംസാരിക്കാൻ യോഗത്തിൽ അധ്യക്ഷം വഹിക്കാൻ ബഹുമാനപ്പെട്ട ശംസുലമാർ കുത്തുബി അവരുടെ മുമ്പിൽ വന്നപ്പോ ബഹുമാനപ്പെട്ടവർ ചോദിച്ചു എന്തിനാണ് ഈ ഖിലാഫത്ത് പ്രസ്ഥാനം? അപ്പോൾ അവരോട് ബ്രിട്ടീഷുകാരെ കൊണ്ട് പോകണമായിരുന്നു, ബ്രിട്ടീഷുകാരെ കൊണ്ട് നാട് കടത്താൻ, വിദേശികൾ നമ്മുടെ രാജ്യം ഭരിക്കണ്ടെന്ന് പറയും, ബ്രിട്ടീഷുകാർ ഇവിടെ നിൽക്കണം, അവരുടെ ഭരണം ഇവിടെ തുടരണം എന്ന് പറയാനാണെങ്കിൽ ഞാൻ വരാം എന്ന് ബഹുമാനപ്പെട്ട ശാസ്ത്രീയന്മാർ കുത്തുബി അവരോട് പറയട്ടെ. ബ്രിട്ടീഷുകാരെ കൊണ്ട് പോകരുത്, ഇവിടെ നിൽക്കണം എന്ന് പറയാനാണെങ്കിൽ ഞാൻ വരാം.
ഈ കേട്ടവർ വന്നവർ ആ അർത്ഥം കാരണം ഉലമാക്കൾക്കിടയിൽ ഇങ്ങനെ അഭിപ്രായമുണ്ട്. എല്ലാവരും ബ്രിട്ടീഷുകാർ പോണോന്നറിയാൻ കൊണ്ടു ഈ മഹാനിലേക്ക് ഒന്ന് നോക്കും, ബ്രിട്ടീഷുകാരെ ഒന്ന് പോകരുത്, ഇവിടെ നിൽക്കണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ വരാറ ഞാൻ ഓരോ വായിൽ നിന്ന് ഒറ്റക്കാലിൽ തന്നെ കേട്ടതാണ് ബഹുമാനത്തോട് വിവരിച്ചു തരാൻ അന്നത്തെ സംഭവം. ആ സംഭവം വിവരിച്ചു വരുമ്പോ അവരുടെ ആ രണ്ടു പേരിൽ നിന്ന് ഒരാൾ ബഹുമാനത്തോട് ഓരോട് വീണ്ടും സംസാരിക്കുക, ആ സംസാരം തുടർന്നപ്പോൾ ഓർ വീണ്ടും പറഞ്ഞു, അതായത് ശാസ്ത്രപരമാക്കു തിരി പറഞ്ഞു, ബ്രിട്ടീഷുകാർ ഇവിടെ പോയാൽ ഒരുപാട് നാശനഷ്ടങ്ങളുണ്ട്, പിന്നെ അതിലും വലിയ തിരുമാനാകരമാണ്, അതുകൊണ്ട് അവരോട് പോകരുതെന്ന് പറയാനാണെങ്കിൽ ഞാൻ വരാന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞപ്പോ മറ്റേ ആള് ഈ സംസാരിക്കൊണ്ടിരിക്കുന്ന ആളോട് ഇയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, നമ്മൾ പോവാ നീ പോ സംസാരിക്കാതിരിക്കേണ്ട, അത് കൂട്ടുകാരനോട് ഇയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ കണ്ണ് തുറന്ന് മുഖം തുറന്നിട്ട് എന്തടോ എന്തടോ എനിക്ക് ബഹുമാനപ്പെട്ട ശംസുദിനെ ആ പുത്തുലി അവർ ചോദിച്ചോടുകൂടെ ഇവർ രണ്ടുപേരും ഞെട്ടി ജീവിതം ചേർത്ത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഉദ്ദേശം ഒന്ന് ഇവർ വിചാരത്തിന്റെ ഒരു മൂല്യരാ ഈ മൂല്യത്തിൽ നിന്ന് മനസ്സിലാകാതെ അത് പറയുന്നില്ല, ഖിലാഫത്ത് പ്രസ്ഥാനം നന്നായി ഉണ്ടായിരുന്ന രാഷ്ട്രീയമേ, ബ്രിട്ടീഷുകാർ പോണോ സ്വാതന്ത്ര്യ സമരം എന്നാ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ, അപ്പൊ ഗാന്ധിജിയുടെ ഈ പ്രസ്ഥാനം ഈ പള്ളിയിലിരിക്കുന്ന മൂല്യത്തിന് തിരിയിലാണ് ആ കൂട്ടുകാരൻ പറയുന്നത് എന്താണോ പറഞ്ഞു പറഞ്ഞിട്ട് മുമ്പ് എഴുന്നേറ്റപ്പോഴേക്ക് ഇവർ ഭീതിപ്പെട്ടുകൊണ്ട് പേടിച്ചുകൊണ്ട് പോയി എന്ന് ബഹുമാനപ്പെട്ട ശംസുലമാ ഓർ ബഹുമാനപ്പെട്ട ശംസുലമാ പുത്തുമി അവർക്കെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് നമുക്കറിയുമ്പോ എന്താണ് ഈ മഹത്തുക്കളായ മക്കളുടെ പാരമ്പര്യം എന്ന് തോന്നുന്നു. ഞാൻ ആ പിന്നാമ്പുറത്തേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോകില്ല, കയ്യെന്നൊക്കെ കഴിയില്ല, ഇപ്പൊ ഈ കലാപം പറഞ്ഞിട്ട് കാര്യമില്ല, കലാപത്തിൽ വരുന്ന നഷ്ടപ്പെട്ടുണ്ട് കിട്ടണോ ഒക്കെ കിട്ടിക്കൊണ്ട് അതിനെ നമുക്ക് പരിശ്രമിക്കുക, അതിൽ ബന്ധപ്പെട്ട പല മുഖങ്ങളുണ്ട് അതിൽ പല രൂപങ്ങളുണ്ട് നമ്മളെ ഉപയോഗമുണ്ട് എന്ന് പറയുന്ന, പക്ഷേ അന്നത്തെ ഉന്നതമായ സമൂഹത്തെ നയിച്ചിരുന്ന രൂപം ഇതാണ്. ഇതിനെതിരെ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി നമ്മുടെ വരമാറിലേക്ക് കടന്നു വന്നത് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഉത്തരേന്ത്യൻ പണ്ഡിതന്മാരാണ്, വൈജാമയും കുത്തയും ധരിച്ച ഉത്തരേന്ത്യൻ പണ്ഡിതന്മാർ, നീട്ടിയ നാടി വെച്ച ഹനഫി പണ്ഡിതന്മാർ, ഖുർആനിലെ ആയത്തും ഹദീസും ഓതിക്കൊണ്ട് ഖുർആനിലെ ആയത്തുകളും ഹദീസുകളും ഒക്കെ വായിച്ചുകൊണ്ട് അവർ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് വേണ്ടി ആളുകളെ കൂട്ടിയിട്ട് മലബാറിലെ മാപ്പിള മക്കളെ തെരുവിലിറക്കുമ്പോ അതിന്റെ കൂടെ കൂടിയിട്ടുള്ള ആളുകളാണ് പിന്നീട് ഐക്യസംഘത്തിന്റെ പേരിൽ വന്ന ആളുകൾ. അപ്പൊ ഐക്യസംഘം എങ്ങനെ മനസ്സിലാക്കാം, ഇനി ഐക്യസംഘം പോയതെന്ന് ചരിത്ര അന്വേഷകർ പഠിക്കി, മജ്‌ലിസുൽ മുസ്ലിം മജ്‌ലിസ് എന്ന ഒരു സംഘത്തിൽ ഐക്യസംഘം ലയിക്കുകയാണുണ്ടായത്. മുസ്ലിം മജ്‌ലിസ് എന്ന സംഘം 1933 മുസ്ലിം ലീഗ് ലയിക്കുകയാണുണ്ടായത്. മുസ്ലിം ഐക്യസംഘം എന്നുള്ള സംഘം പോയ വഴി നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പൊ എവിടെ നിന്നാണ് വരുന്നത്, 1942 രാജ്യം സ്വാതന്ത്ര്യമാകുന്നതിന് മുൻപ്, 1930s 1920s നടന്ന ഈ പ്രസ്ഥാനത്തിന്റെ കാലത്ത് നമ്മുടെ വിരമാക്കളുടെ പാരമ്പര്യം പൊന്നാനി വിരമാക്കളുടെ സരണി ഉത്തരേന്ത്യൻ പണ്ഡിതന്മാരിൽ നിന്ന് മാറിയായിരുന്നു. ഉത്തരേന്ത്യൻ പണ്ഡിതന്മാരെ സ്വീകരിച്ചതും വരവേറ്റതും എല്ലാം രാഷ്ട്രീയ പ്രസ്ഥാനക്കാരാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനക്കാർക്ക് അതിൽ ഗാന്ധിജി നാട്ടപിതാവ് ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസുമായി ബന്ധപ്പെട്ടും ഖിലാഫത്ത് പ്രസ്ഥാനവും കോൺഗ്രസും തമ്മിൽ ഐക്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടും ഉത്തരേന്ത്യയിലെ പണ്ഡിതന്മാർ കൊണ്ടുവന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഉത്തരേന്ത്യയുമായുള്ള ഒരു അടുപ്പം നമ്മുടെ കുറച്ച് മൂല്യങ്ങളൊക്കെ. ഇതിന്റെ ഭാഗമായാണ് ഉത്തരേന്ത്യയിലെ മദ്രസകൾക്ക് അറബി കോളേജുകൾക്ക് സഹം നമ്മുടെ നാട്ടിൽ അറബി കോളേജുകൾ വേണം മദ്രസകൾ വേണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലൂടെ. ഇത് ആദ്യകാലം മുതൽ ഈ അറബി കോളേജ് സമ്പ്രദായത്തെ പള്ളി ദർശകർക്ക് പരകരമ പകരമായി പതിപ്പിക്കുന്നതിന് ശക്തിയുക്തം വരുത്തുന്ന പദ്യങ്ങളും കവിതകളും ചൊല്ലിക്കൊണ്ട് പണ്ഡിതന്മാരെയും ദർസിന്റെ സന്തതികളിലും കാലിനികളിലും പഠിപ്പിച്ചിരുന്ന മഹാനാണ് നമ്മുടെ മഹാനായ ശംസുലമാവോ നമ്മൾ വാഴിക്കൊണ്ടിരിക്കുന്നുവോ. വളരെ കാലിയാക്കുന്ന ഏജ് കാലിയാക്കുന്ന വയസ്സ് കാലിയാക്കുന്ന ഒരു സംഭവമാണത് എന്ന നിലയിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുള്ള ആശയങ്ങളും ബഹുമാനപ്പെട്ടവർ അതിനെതിരായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അന്നത്തെ വിലമാക്കൾക്കറിയാം. നമ്മൾ പറയുന്നത് കോളേജിനെതിരായിട്ടുള്ള എന്ന് പറയാനല്ല, അത് വന്ന സാഹചര്യം നോക്കി മനസ്സിലാക്കുക. പള്ളി ദിവസങ്ങളുടെ സ്ഥാനത്ത് പള്ളി ദിവസങ്ങളിൽ നൽകപ്പെടുന്ന വിചാരങ്ങൾ എനിക്ക് തിരിയൂല, പരീക്ഷയില്ല, സിലബസ് ഇല്ല, അവസാനമില്ല, അന്തമില്ല,
പള്ളി ദിവസങ്ങൾക്ക് പകരം മദ്രസാശക്തിവും മറുപടിക്കോടെ വന്നാൽ 10 കൊല്ലം 12 കൊല്ലം 8 കൊല്ലം എന്നിങ്ങനെ കാലം നിർണയിച്ചുകൊണ്ട് പഠനം അവസാനിപ്പിക്കാം. ഇതാണ് ഏറ്റവും കാലികം എന്ന ആ സിദ്ധാന്തവും ആശയവുമായി വന്നപ്പോ പഴയകാലത്തെ പൊന്നാനിപരമാരുടെ പാരമ്പര്യത്തിൽ പണ്ട് ദിവസങ്ങൾ നിലനിന്നുകൊണ്ട് തന്നെ പോകണമെന്നും പരമാവധി ആ ദിവസങ്ങളിലൂടെ തന്നെ പഠിച്ചു കൊണ്ടിരിക്കണമെന്നും ബിരുദമാണ് ആവശ്യമെങ്കിൽ സനതാണ് ആവശ്യമെങ്കിൽ ഇത്തരം പഠനങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് സമ്പൂർണമായി എന്നിൽ ഒരു മലക്ക വന്ന ശേഷം ഒരു പാകതയും ശക്തിയും വന്ന ശേഷം കിതാബുകൾ വായിക്കാൻ പറ്റുന്ന ഒരു സിദ്ധി വന്ന ശേഷം അപൂർവമായി നമ്മുടെ കേരളത്തിലെ വിലമാനങ്ങൾ അന്ന് മാർഗയാത്രയിലേക്ക് പോയിരുന്നത് പോലെ ബഹുമാനപ്പെട്ട ശംസുഖലമാ ഓർത്ത് കോളേജിനോട് എതിരോ കോളേജിൽ നിന്ന് സിലബസ് എടുക്കുന്നതിനോടോ എതിര് വരാൻ വയ്യല്ലോ. കാരണം ഓർത്ത പ്രധാന അവലംബം ബഹുമാനപ്പെട്ട തറക്കുണ്ടിയിലെ ഓറാറുകളാണ്. അള്ളാഹുവിന്റെ ഹക്കുജാഹം ഒക്കുന്നുകൊണ്ട് നമ്മുടെ ഈ ലോകം നന്നാകുമാറാവട്ടെ. ആ തറക്കണ്ടിയിലെ ഓര് വാദ്യയാത്രയിലെ വാടിയായ വാരിഹതത്തിന്റെ കാലത്തു തന്നെ വാദ്യയാത്ര പോയി ഇരുന്ന് വിളിക്കുന്നതാണ്. വാദ്യയാത്ര പോയി ബിരുദമെടുത്ത് വന്ന ശേഷമാണ് നമ്മുടെ ഓര് ഓറിൽ നിന്ന് ഓതുന്നത്. വാദ്യയാത്രയിൽ നിന്ന് ബിരുദമെടുത്ത പണ്ഡിതരിൽ നിന്ന് തന്നെ ഓതി വരുന്ന മഹാനർക്ക് വാദ്യയാത്രയോടോ വാദ്യയാത്ര ബിരുദത്തോടോ അർഹതയില്ല, ഒപ്പുമില്ല. പക്ഷേ കുട്ടിക്കാലം മുതൽ തന്നെ പണ്ട് ദിവസങ്ങളുടെ പഠനം നാശപ്പെടുത്തിക്കൊണ്ട് 1-ാം ക്ലാസ് മുതൽ തന്നെ ഈ സിസ്റ്റത്തിലൂടെ പോന്നാൽ ബഹുമാനപ്പെട്ട തർക്കണ്ടിയിലൊരു പോയമാതിരി പോകാൻ കഴിയില്ല. തർക്കണ്ടിയിലൊരു കുട്ടിയെ മുസ്ലിയാർ തങ്ങൾ അവർ നിന്നും പൊന്നാനിൽ നിന്നും തന്നെ ഈ പിടിക്കേണ്ട കിതാബുകളെല്ലാം പഠിച്ച ശേഷം ജമ്മു ജവാനും വൈവാദും അടക്കമുള്ള പ്രസിദ്ധ കിതാബുകൾ പോലും പഠിച്ച ശേഷം നേടേണ്ട ഫിസിക്കലിന്റെ കിതാബുകളുടെ ഫിസിക്കലിന്റെ ഊടും പാവും ആഴവും അറ്റവും എല്ലാം കണ്ട ശേഷമാണ് ബഹുമാനപ്പെട്ട ഒരു ബിരുദത്തിന് വേണ്ടി ശരതിന് വേണ്ടി ഒപ്പം പറക്കൂലാക്കേണ്ട വല്ല വിവരങ്ങളോ മറ്റോ പൊന്നാനി നൽകപ്പെടാത്തത് നൽകുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെടാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട തർക്കണ്ടിയിലോട് പോകുന്നത്. അതേ കാലത്ത് തന്നെ ബഹുമാനപ്പെട്ട തർക്കണ്ടിയിലോട് പോകുന്നതിന്റെ മുൻപായി ഏതാണ്ട് 2-3 കൊല്ലം മുൻപായി ആദ്യയാത്ര പോയി ബിരുദമെടുത്തവരാണ് ബഹുമാനപ്പെട്ട നമ്മൾ ഇപ്പോൾ അനുസരിക്കുന്ന കൂടെ അനുസരിക്കുന്ന താജുഗ്രൂരമാ അവരുടെ പിതാവും ഗുരുവരുമായ ബഹുമാനപ്പെട്ട കരിമനക്കൻ പോക്കർ മുസ്ലിയാർ. അള്ളാഹു ഈ ലോകത്തും അവരുടെ മദത് കൊണ്ട് നമ്മൾ സഹായിക്കുമാറാവട്ടെ. ഈ രണ്ട് മഹാന്മാരുടെയും ശിഷ്യന്മാരും പിൻഗാമികളുമാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. എന്ന് വെച്ചാൽ അതിനർത്ഥം പൊന്നാനി സിലബസിൽ പൊന്നാനിയിലൂടെ പണ്ഡിതരിശികളിൽ നിന്ന് പഠിച്ച് ആനിമാണിക്കുന്ന ശേഷം ഡിഗ്രി എടുക്കുന്നതിനോ ബിരുദമെടുക്കുന്നതിനോ ഇജാസത്ത് സംഘം വാങ്ങുന്നതിനോ അതല്ലെങ്കിൽ മഴക്കുലാറ്റ് പോലുള്ള ഇവിടെ കൈകാര്യം ചെയ്യപ്പെടാത്ത ഇരുമുകളുണ്ടെങ്കിൽ അത്തരം ഭൗതിക കലകളും ഭൗതിക വിജ്ഞാന കലകളും ഭൗതിക കലകളും ഒക്കെ പഠിക്കുന്നതിനോ ഇതര നാടുകളെ ആശ്രയിക്കാൻ കഴിയുമെങ്കിൽ സാഹസപ്പെട്ട് പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെ അത് നേടാൻ പോവുക എന്നതിലേക്ക് വാദ്യയാത്ര ബാനിയുടെ കാലത്ത് ബാനിയിൽ നിന്ന് തന്നെ വിരുദ്ധം വാങ്ങിയ രണ്ട് മഹത്വങ്ങളുടെ രണ്ട് പിൻഗാമികളാണ് നമ്മുടെ രണ്ട് മഹാത്മാക്കൾ താജുദരമായും ശാസ്ത്രീയമായും. ഈ താജുദരമായും ശാസ്ത്രീയമായും ഈ ഉത്തരേന്ത്യൻ മോഡലുള്ള മദ്രസകൾ പള്ളി ദിവസങ്ങൾ തകർത്തുകൊണ്ട് നമ്മുടെ നാടിലേക്ക് കടന്നു വരുന്നതിനെയാണ് ആദ്യം തന്നെ എടുത്തത്. പള്ളി ദിവസങ്ങളുടെ മാതൃകയിൽ തന്നെ കിതാബ് ഓതി കൊടുത്തു പോകാനാണ്. അങ്ങനത്തെ ഈ രണ്ട് മഹത്തുക്കൾ കോളേജിന്റെ പേരിൽ ജാമ്യോഹബിയ തുടങ്ങിയതോ കൂട്ടത്തിൽ ചോദിച്ചു. ജാമ്യോഹബിയും പേരാണ് ജാമ്യോഹബിയ എന്ന് പറയുന്നത് സിലബസ് അടിസ്ഥാനത്തിൽ ഇത്ര കാലം കൊണ്ട് ഇത്ര വരെ ഓതി തീർത്തിട്ട് അതിൽ തന്നെ പഠിക്കാനുള്ള ലെവലിന് അവിടെ ഇന്ന് വരെ ദർശനം നടത്തില്ല. ചെയ്യുന്നവരുടെ ദർശനം നടത്തില്ല. ഓതി കിട്ടാത്ത തലം മുതൽ ഓതിയിട്ട് എത്രത്തോളം 2 കൊല്ലം കൊണ്ട് ഓതി വെച്ചാൽ അത്രത്തോളം ഓതും അവിടെ അവസാനിക്കും. ഓതിയതിൽ പരീക്ഷണം അങ്ങനെയാണ് അർത്ഥത്തിന്റെ ശീലം. എന്ന് വെച്ചാൽ പള്ളി ദിവസത്തിന്റെ ശീലത്തിൽ ആ ഉയർന്ന കിട്ടാതെ ജീവിതത്തിന് ചിന്താവ് പോലും ജാമ്യോഹബിയ ഇപ്പോഴും ക്ലാസ് ചെയ്യുന്ന പറയുന്ന ക്ലാസ് പോകാം. സിലബസ് അടിസ്ഥാനത്തിൽ വരുന്ന കുഴപ്പങ്ങൾ അറബിക്കുളയത്തിന്റെ ശരി അടിസ്ഥാനത്തിൽ വരുന്ന കുഴപ്പങ്ങൾ ഒരിക്കലും ആ കുഴപ്പങ്ങൾക്ക് വശംവദരാകാനോ അതേ രീതി ബാധകമാകാനോ നമ്മുടെ മതത്തുകൾ നിന്നിട്ടില്ല. ഞാൻ ഉണർത്തുന്നത് മുതാല്യങ്ങളെ ഉദ്ദേശിച്ചാണ്. ആ രീതിയിൽ പഴയ കാലത്തുള്ള ദർസിന്റെ അധ്യാപനവും അധ്യയനവും കിതാബുകൾ ആദ്യത്തെ മോദിയിട്ട് അത് നോക്കിയെടുക്കാനും വായിച്ചെടുക്കാനും പറ്റുന്ന ഒരു സിദ്ധിയും മലക്കണമെങ്കിലും വിലവാദത്തിൽ ഉണ്ടാകണം എന്ന നിലവാരത്തിൽ നിൽക്കുന്നവരായിരുന്നു പൊന്നാനി ഉലമാകെ. ഇതിനെതിരെ കടന്നു വന്ന പുതിയ ശൈലിയിൽ ഇതിനെ അട്ടിമറിക്കണമെന്ന് ഉദ്ദേശിച്ചവരായിരുന്നു ഐക്യസംഘം. ഈ ഐക്യസംഘത്തിന്റെ സ്വഭാവത്തിലേക്ക്
നമ്മുടെ നാടിൽ നിന്നും ചെല്ലുന്ന ഒന്നും സുന്ദി വിഭാഗത്തിൽ നിന്നോ ഇരിക്കട്ടെ. ഐക്യസംഘം വന്നപ്പോൾ ഈ ഐക്യസംഘം പറഞ്ഞതൊക്കെ പള്ളി ദിവസമെതിരാണ്. കുറ്റപ്പെടുത്തിയ മുഴുവൻ കുറ്റപ്പെടുത്തി പറയുന്നത് മുഴുവൻ പൊന്നാനി വിരമാക്കിയാണ്. പൊന്നാനി വിരമാക്കി ലോകം തിരിയാത്തോരും ഭൗതിക കണ്ടെത്തിയാത്തോരും അത് തിരിയാത്തോരും ഈ കാലത്താണ് ഇതിനെതിരെ സംഘടന തന്നെ രൂപീകരിക്കേണ്ട അത്യാവശ്യം സുന്ദി വിരമാക്കുന്നുണ്ടായത്. ഏതാണ്ട് അതേ കാലത്ത് 1912 എന്ന് തോന്നുന്നു അക്കാലത്ത് കോളേജിൽ നിന്നും ബിരുദപ്പെടുത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ടവരാണ് നേതൃത്വത്തിലാണ് സമസ്ത കേരള ജംഇയ്യത്തുലമ എന്ന പേരിൽ കേരള ജംഇയ്യത്തുലമ എന്ന് പേരിട്ടുകൊണ്ട് ആദ്യം ഒരു സംഘടന സുന്നി ഉലമാക്കളുടെ പേരിൽ ഉണ്ടായത് മുസ്ലിം ഐക്യസംഘത്തിനെതിരെ. ഈ കേരള ജംഇയ്യത്തുലമയിൽ അംഗത്വം ചേർക്കാനാണ് 1925 ശേഷം 1925 സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ രൂപീകരണത്തിന് ശേഷം ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുദ്ദൂസിയാർ വാഴക്കാട് ദാരുലുലൂമിൽ അന്നത്തെ മുതിർന്ന വിദ്യാർത്ഥികളിൽപ്പെട്ട 3 പേരെയാണ് പിന്നീട് നമുക്കറിയാവുന്നവർ നമ്മുടെ കാലത്ത് അറിയാവുന്നവർ സമസ്ത കേരള ജംഇയ്യത്തുലമയും ആദ്യ സംഘമായി ചേർന്നിട്ടുള്ള പേർ. ഒന്ന് ബഹുമാനപ്പെട്ട സമസ്തയുടെ ഇന്നത്തെ നമ്മൾക്ക് ലഭ്യമായ രേഖ പ്രകാരം 20-ാമത്തെ അംഗമായാണ് ബഹുമാനപ്പെട്ടത് സമസ്തയിൽ. 20-ാമത്തെ അംഗം കേരളത്തിൽ മൊത്തം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് വേണ്ടിയിട്ട് ഉലമാക്കളെ തെരഞ്ഞെടുത്തിട്ട് 20-ാമത് ചേർക്കപ്പെടുന്ന ആളാണ് അന്ന് ദർസിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായ ബഹുമാനപ്പെട്ടവർ. 28-ാമത്തെ അംഗമാണ് ബഹുമാനപ്പെട്ട കണ്ണിയെ തന്നുസ്കാരം. 28-ാമത്തെ അംഗം ഇക്കാലമേ 28-ാമത്തെ അംഗം 28-ാമത്തെ അംഗവും 20-ാമത്തെ അംഗവും ബഹുമാനപ്പെട്ട മൗലാന തുഞ്ഞറമ്പി മുസ്ലിയാർ. നമ്മുടെ കോഴിക്കോട് യുവാക്കപ്പള്ളി വളരെ കാലം നിന്നിരുന്ന മുതാക്കരപ്പള്ളിയിൽ ഒരുപാട് കാലം നിന്നിരുന്ന കേരള സംസ്ഥാന ജംഇയ്യത്തുലമ രൂപീകരണത്തിൽ സജീവമാകുന്ന നമ്മുടെ മഹത്വക്കളായ ആദരണീയ നേതാക്കളിൽപ്പെട്ട മഹാൻ ബഹുമാനപ്പെട്ട കണ്ണിയെ തെഹ്മുസ്ലിയാറവരുടെയും താജ്മലമാവറുകളുടെയും കൂട്ടുകാരൻ സഹപാഠിയുമായ മഹാൻ കൈപ്പറ്റ ബിരാമുദ്ദീൻ മുസ്ലിയാറവരുടെയും ഒക്കെ കൂട്ടുകാരനായ മഹാൻ കോഴിക്കോട്ടുകാരൻ ഉസ്താദ് ഉസ്താദ് എന്ന് പറഞ്ഞ അപ്പം തന്നെ ഓടിയെത്തുക ഉസ്താദാണ്. ഉസ്താദ് ബാഹ്യഗീതങ്ങൾ അവർക്കൊക്കെ വളരെയധികം ആദരിച്ചിരുന്ന മഹാനാണ് ഉസ്താദ്. ആ ഉസ്താദ് കുഞ്ഞറമ്പി മുസ്ലിയാറവരുടെയും ഈ 3 പേരാണ് 20-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് സമസ്തയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്ഥാപകങ്ങൾ സമസ്തയിൽ അവശേഷിക്കുന്നു. ഈ 3 പേരും വിദ്യാർത്ഥികളായിരിക്കും സമസ്തയിൽ ചേർന്നവരാണ്. 1928-29 തുറക്കുന്നു അവർ ഭക്തിയാത്ര എന്ന് മാത്രമേ. 30 ബഹുമാനപ്പെട്ടവർക്ക് എത്ര വയസ്സുണ്ടാവും? 1906 ജീവിക്കുന്നു. 1906 നമ്മളെ മുതലാണ് ബഹുമാനപ്പെട്ടവരുടെ ജനനത്തിന്റെ തീയതി കൊല്ലവർഷം കിട്ടുള്ളൂ. ആ കൊല്ലവർഷത്തിനെ കണക്കുകൂട്ടി വെച്ചാൽ ഇംഗ്ലീഷിലെ നമ്മളെ ക്രിസ്തു വർഷം കിട്ടിയാൽ 1906 കിട്ടും. ഈ 1906 മഹാൻ 1930 ആദ്യത്തിൽ പുറത്തു വരുമ്പോ അറബ് കണക്കിന് ആദ്യ കാലവും ആ കാലത്ത് അവർ വരുമ്പോ 20-കളിലാണ്. 25-ന്റെ പുറത്താണ്. 25-ന്റെ ഇപ്പുറത്ത് പ്രായമുള്ള ബഹുമാനപ്പെട്ട ശൈഖുന അവർ അക്കാലഘട്ടം മുതൽക്ക് മരിക്കുന്ന സെക്കൻഡ് വരെ സജീവമായി കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ മതരംഗത്ത് എന്തൊക്കെ അനുദായങ്ങളും തിന്മകളും നടക്കുന്നുണ്ടോ ആ തിന്മകൾക്കൊക്കെ എതിരെ കർശനമായ നിലക്കൊണ്ട ഒരു ധീര പോരാളിയായി വാഴിക്കാൻ ഒരു ധീര പോരാളിയെ അനുസ്മരിക്കാൻ നമുക്കറിയാവുന്ന കേരളത്തിലെ വർത്തമാന സമൂഹത്തിന് പരിചയമുള്ള നേതാക്കളിൽ താജ്മലമായ മുസ്ലിം ലിറ്ററേച്ചർ സൊസൈറ്റിയുടെ പേരിൽ വഹാബി പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ അതിനായിട്ട് ഒരു സൊസൈറ്റി രൂപീകരിച്ചിട്ട് ഖുർആൻ പരിഭാഷ പുറത്തിറക്കുകയും 1935 ബാഖിയാത്തിൽ ബിരുദം നേടുന്ന വഹാൻ ബാഖിയാത്തിൽ ബിരുദം നേടി 1.5 കൊല്ലം ചെമ്മംകടവ് ദർസിൽ മുദരിസായതിനു ശേഷം എന്റെ നാട് അമ്പാടിലെ പഴയ ഉമ്മായത്ത് പള്ളി വലിയ പള്ളി എന്ന് ഞങ്ങൾ പറയുന്ന ആ പള്ളിയിൽ ദർസ് നടത്തുന്ന കാലത്താണ് ബഹുമാനപ്പെട്ടവർ കല്യാണം കഴിക്കുന്നത്.
ഉദ്ഘോഷിക്കപ്പെട്ട രീതിയിൽ സമൂഹത്തിന്റെ പത്രവും സമൂഹത്തിന്റെ രാഷ്ട്രീയ നേതാക്കളും സമൂഹത്തിലെ ഉന്നതന്മാരും അടക്കമുള്ള ആളുകൾ ഈ ഖുർആൻ പരിഭാഷയുടെ പ്രചാരണത്തിന് വേണ്ടി രംഗത്ത് വരുമ്പോ അതിനെതിരെ ലഘുലേഖ എഴുതിയിട്ടും അതിനെതിരെ ചെറിയ പുസ്തകം രചിച്ചിട്ടും ശക്തമായി നിലകൊണ്ട ഒരു പോരാളിയായിരുന്നു ബഹുമാനപ്പെട്ട അന്നത്തെ യുഗലേഖകളും അതിന് സഹായിച്ച ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരും കെ പി ചെന്നകളൊക്കെ രണ്ടാമത്തെ പഠിതാക്കളാണ്. നമ്മൾ ആമയിൽ മുഹമ്മദ് മുസ്ലിം അവർ അന്നത്തെ അവിടുത്തെ കതിർന്നത് ഒന്ന് ചെറിയ വിദ്യാർത്ഥിയാണ്. വാണിയമ്മ മുസ്ലിം അവർ അന്നത്തെ അടിച്ചു പോകുന്ന ചെറിയ വിദ്യാർത്ഥിയാണ്. അത്തരം പണ്ഡിതന്മാരുള്ള അക്കാലത്താണ് ബഹുമാനപ്പെട്ട ശേഖന താജുലമാവുകൾ ലിറ്ററേച്ചർ സൊസൈറ്റിയുടെ പരിഭാഷയ്ക്ക് ലിറ്ററേച്ചർ സൊസൈറ്റി പുറത്തിറങ്ങിയ പരിഭാഷയിലെ വ്യക്തികൾ മോശങ്ങളോ തെറ്റുകളോ അല്ല, ആ പരിഭാഷ സംരംഭത്തിനെതിരെ അന്ന് സമസ്ത കേരള ജംഇയ്യത്തുലുലമ ബോധമില്ല. സമസ്ത കേരള ജംഇയ്യത്തുലുലമ പണ്ഡിതന്മാരും മുഴുവനോ ഒറ്റ വ്യക്തിയാണോ ഒറ്റ കണ്ണാണ് ആണ് നോക്കി സമസ്തയുടെ ലേബലിൽ നിൽക്കുന്ന പണ്ഡിതന്മാരുടെ ഗ്രൂപ്പോ ആണോ നോക്കുന്ന ഇന്നത്തെ ലെവലൊന്നും അന്നില്ല. സമസ്ത കേരള ജംഇയ്യത്തുലുലമായ ഒരു പണ്ഡിത സംഘടന ഇടക്കിടക്ക് വാർഷിക സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ട് ജനങ്ങളെ ബോധീകരിക്കും. കേരള ജംഇയ്യത്തുലുലമക്കാരെ കൊണ്ടുവരുന്ന, അതായത് ഐക്യസംഘം കൊണ്ടുവരുന്ന ബിഷപ്പുകൾക്കെതിരെ അവർ അന്ന് പ്രതികരിക്കും. ഈ പ്രതികരിക്കുന്ന കാലത്താണ് ഖുർആൻ പരിഭാഷയ്ക്കെതിരെ ശേഖരാമുകൾ വരുന്നത്. 1935 ആ പരിശ്രമം മുതൽക്ക് ആരൊക്കെ ഏതൊക്കെ കാലത്ത് 1950 വന്നു ഖുർആൻ പരിഭാഷയുമായി സി എൻ അഹമ്മദ് മൗലവി വന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ വരവും അത് ആദ്യത്തെ പടി പുറത്തിറക്കിയത് 1950-53 കാലത്താണ്. ഈ 1950-53 കാലത്ത് ഇത് പുറത്തിറക്കുമ്പോ അതിന്റെ മുഖമുരലിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഗണിച്ചുകൊണ്ട് അൽബയാനി ലേഖനം എഴുതിയിട്ട് ഗണ്ഡശ ലേഖനം പ്രസിദ്ധീകരിച്ചിട്ട് ആ പരിഭാഷയുടെ ഭാഗത്തേക്ക് കടക്കും മുൻപ് അതിന്റെ മുഖമുരലിൽ മാത്രമുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു. അതായത് ഖുർആൻ പരിഭാഷ ആവശ്യമാണ്, അതില്ലാതെ ഖുർആൻ മനസ്സിലാവില്ല, ഖുർആൻ മനസ്സിലാകാഞ്ഞാൽ നീ മനസ്സിലാവില്ല. ഈ കിതാബുകളിൽ നിന്ന് വായിച്ചാൽ ഇമാമ്യങ്ങളെ കൗലും നീയെ കിട്ടുള്ളൂ, ഇമാമ്യങ്ങളെ കൗലും നീ കിട്ടിയാൽ നമ്മളെ ദീൻ മനസ്സിലാവില്ല, ദീൻ ഖുർആൻ സുന്നത്തിലാവുന്നു എന്ന ആശയം സമർത്ഥിച്ചുകൊണ്ട് ഖുർആൻ പരിഭാഷയുടെ ആവശ്യകത എഴുതുന്നതായ ആ മുഖമുലക്കെതിരെ മാത്രം ഘണ്ടക്ഷലേഖനം പ്രസിദ്ധീകരിച്ചുകൊണ്ട് അൽബയാനി രംഗത്ത് വന്ന ബഹുമാനപ്പെട്ട ശൈഖുന സി എൻ അഹമ്മദ് മൗലവി എന്ന് പറയുന്ന അദ്ദേഹത്തിന് പിന്നീട് അദ്ദേഹത്തിന് ഒരുപാട് കാലം ഖണ്ഡനക്കുറിപ്പുകളിൽ എഴുതാനുള്ള അത്ര ലേഖനങ്ങൾ 2-3 ലക്കങ്ങളിലായി അൽബയാനി എഴുതി. അവിടെ മുതൽക്ക് വരുന്ന എന്തെന്ത് പ്രശ്നങ്ങൾ ഏതു കാലത്ത് സമൂഹത്തിൽ എന്തൊക്കെ വരുന്നുണ്ടോ അതിന്റെ ഒക്കെ മുന്നിൽ ഖണ്ഡനായി എടുക്കാത്ത 1945 ഈ ചന്ദ സമ്മേളനം കാര്യവട്ട സമ്മേളനത്തിന് നിങ്ങൾ കേട്ടല്ലോ തുടക്കത്തിൽ പറയുന്നത്. കാര്യവട്ട സമ്മേളനത്തിന് ബഹുമാനപ്പെട്ട ഓറ് ബഹുമാനപ്പെട്ടവരെ ആദ്യം കാണുന്ന അന്താണെന്ന് വിരിച്ചു തരണം. ഓരാദ്യം കാണുന്നത് അന്നാണ് ശൈഖുന ഒക്കാത്തതിന് ശേഷം വിരിച്ചു. അതിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട ഓറുമായി ഒരു അഭിമുഖം നടത്താൻ വേണ്ടിയിട്ട് ഓറുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി ചെന്നപ്പോ അപ്പോഴും വിവരിച്ചു. ആ കൂട്ടത്തിൽ കിട്ടുന്ന ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് എത്രയോ വയസ്സുള്ള ആ വളവന്നൂരിൽ ദർശനം തങ്ങൾക്ക് പേര് വെച്ച വളവന്നൂരിൽ ദർശനം എടുക്കുന്ന പരീദൂസിയാണെന്നാൽ ഞങ്ങളുടെ നാട്ടിൽ കൂടെ അവരെ പറയാം പരീ കുട്ടി മുസ്ലിയാണ് വളവന്നൂരിലെ മുഖലീസ് പരീ കുട്ടി മുസ്ലിയാണെന്നാണ് ഞങ്ങളുടെ ഭാഗത്ത് പറയാം. ഈ പരീട്ടി മുസ്ലിയാണെന്ന് പരീദ് മുസ്ലിയാർ ബഹുമാനപ്പെട്ട തട്ടാക്കര കുട്ടിയാണ് മുസ്ലിയാറുടെ അടുത്ത് നിന്ന് ഫത്വഹുൽ മുഅയ്യിൻ അടക്കമുള്ള കിതാബുകൾ, ജമ്മുൽ ജവാമി അടക്കമുള്ള കിതാബുകൾ, ഓറുടെ ഗുരുമെതിരായ തറക്കണ്ടിയിലെ ഓറടക്കമുള്ള വലിയ ആളുകളിൽ നിന്നെല്ലാം പഠിച്ചതാണ്. ഓർ തറക്കണ്ടിയിലെ ഓറുടെ കൂടെ ആ കാലത്തെ ബഹുമാനപ്പെട്ട പ്രായമുണ്ട്, ബഹുമാനപ്പെട്ട സംസുലമാണെന്ന നേതാവ് വിരിച്ചേരാണ് വളവന്നൂരിൽ ദർശനം നടത്തുന്ന പരീദ് വലിയ അവർ പറയുമ്പോ ഇന്ന് ചെറുപ്പക്കാര കൂട്ടത്തില് മഴക്കൂലിലും മങ്കൂലിലും എല്ലാം തിരിയുന്ന ഒരു മുസ്ലിം ഉണ്ട് അന്ന് തെക്കോട്ട് തലക്കട്ടൂർ ദിവസം തലക്കട്ടൂർ ദിവസം അന്നാണ് ഞാൻ ആദ്യം താജുലമാ ശൈഖുന അവരുടെ ശംസുലമായ ആദാപുരത്തോട് കേൾക്കുന്നത് തറക്കണ്ടിയിലെ ഓരോ അടുത്ത് പഠിക്കുന്ന കാലത്ത്
പരീക്കുട്ടി മുസ്ലിയാർ പറയുന്ന വാചകത്തിൽ നിന്നാണ്, പറയുന്ന വാചകം ഓർ പറഞ്ഞു തന്ന വാചകം നമ്മൾ തന്നെ പകർത്തിയ വാചകവുമാണ്. ഇന്ന് മഴക്കോലിലും മങ്കോലിലും എല്ലാം തിരിയുന്ന ഒരു ചെറുപ്പക്കാരൻ മുസ്ലിയാരെ താൻ കണ്ടത് തെക്കുള്ളൊരാണ് തലപ്പെട്ട് ഒരു ദിവസം നടത്തുന്ന സമൃദ്ധ അവരെ 45 പിന്നെ കാലഘട്ടത്തെ സമ്മേളനത്തിൽ പോകുമ്പോ ചായ കുടിക്കുമ്പോ മക്കാനിൽ നിന്നാണ് നമുക്ക് ഞങ്ങളുടെ നാട്ടിൽ പറയാൻ ചായ കുടിക്കുന്ന സ്ഥലത്തിന് മക്കാനിൽ കയറി ചായ കുടിക്കുമ്പോ നീളപ്പായിട്ട് ഒരാളുമായി കയറി വരുന്ന ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ചോദിച്ചു പറ്റിയപ്പോ എല്ലാവരും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആരാണ് ചോദിച്ചു കേട്ട ആളുകളാണ് പോകുന്നത് മനസ്സിലായിരുന്ന. അപ്പൊ ഓറ് കാണുന്നത് ചെറുപ്പക്കാര് ഈ പറഞ്ഞ ഫരീദ് മുസ്ലിയാർ സിഹാഹുസിത്ത് മുഴുവൻ ബഹുമാനപ്പെട്ടവരും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവരുടെ അതേ പ്രായമുള്ള ഓമച്ചപ്പുഴ ദർശനത്തിരുന്ന ഒരു വലിയ മഹാനുണ്ട് പൂക്കൈ പോക്കരുട്ടി മുസ്ലിയാർ എന്ന് അവരെ പറയാം. പോക്കരുട്ടി മുസ്ലിയാർ പോക്കരുട്ടി മുസ്ലിയാറും പരിക്കുട്ടി മുസ്ലിയാറും ഒരേ കാലത്ത് തീവ്രയിലുള്ള വലിയ ബുദ്ധിജസ്മാരാണ്, വളരെ പ്രായമുള്ള ബുദ്ധിജസ്മാർ. തലക്കെടുത്തൊരു പള്ളിയിൽ ദർശനം നടത്തുന്ന ശൈഖുനാ താജുലമ അവരെക്കാൾ എത്രയോ പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരനാണ്. ഒരു ചെറുപ്പക്കാരൻ കൂട്ടത്തിൽ ഇങ്ങനെ ഒരാളുണ്ടെന്ന് പരിചയപ്പെടുത്തി ഈ ആളുടെ അടുക്കൽ പരീക്കുട്ടി മുസ്ലിയാരും അതുപോലെ ഈ പറഞ്ഞ പോക്കരുട്ടി മുസ്ലിയാരും. പോക്കരുട്ടി മുസ്ലിയാരെ മൊലിയൊരു പാപ്പാൻ മൊലിയൊരു പാപ്പാൻ ആ ഓമച്ചോട്ടോടെ ഭാഗത്തുള്ളവർ പറയാം. ഓർമ്മാ താജു ഇവരേ സ്പീക്കർ വെച്ചിട്ടില്ല. ഓരോ ഒഫാത്തിന് ശേഷം പോലെ ഓർമ്മ നിലനിർത്തിപ്പോരുന്നത് ഇവരേ സ്പീക്കർ വെച്ചിട്ടില്ല. ഇപ്പൊ അടുത്ത കാര്യങ്ങളിലാണ് ഓമച്ചപ്പുഴ ഓറുടെ പള്ളിയിൽ അദ്ദേഹത്തിന്റെ പള്ളിയിൽ സ്പീക്കർ വെച്ചത്. ഓർമ്മകൾ അങ്ങനെ നശിക്കുമല്ലോ. അങ്ങനെ നശിക്കുമ്പോൾ ഓരോരുത്തരാ നടന്നു വന്നിട്ട് ഇത്തരം ഉണ്ടാകുന്നതാണ്. ഈ പരിക്കുട്ടി മുസ്ലിയാരും പോക്കുട്ടി മുസ്ലിയാരും രണ്ടുപേരും സിഹാബുസ്സത്ത് ബഹുമാനപ്പെട്ട ശൈഖുനായി നിന്ന് ആദ്യം വായിച്ചു തീർത്തു എന്ന് പോക്കുട്ടി മുസ്ലിയാർ പറഞ്ഞത് കേട്ട ആളുകൾ നമ്മുടെ സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. ശൈഖുനാകൃഷ്ണന്റെ ജമീയത്തിലുള്ള പുറത്തിറക്കിയത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ തരത്തിലുള്ള പരിക്കുട്ടി മുസ്ലിയാരും കേൾക്കുന്ന 45 1930 40 50 എല്ലാം തിന്മകൾക്കും അതിരാജുദായകൾക്കും എതിരെ മറ്റാരും രംഗത്ത് വരാത്തപ്പോൾ അവിടെ ധീരമായി മുന്നോട്ട് വന്നുകൊണ്ട് പണ്ഡിത നേതൃത്വത്തിന് മുന്നണിയിൽ നിന്നുകൊണ്ട് നേതൃത്വം നൽകിയിട്ടുള്ള മഹാനാണ് സമസ്തയിലിരിക്കുന്ന കാലത്ത് താജുദുരമാണ്. അന്നൊക്കെ അവർ സമസ്തയുടെ വൈസ് പ്രസിഡന്റാണ്. അബ്ദുൽ ഒഫാത്ത് വരെയും സമസ്തയുടെ വൈസ് പ്രസിഡന്റാണ്. ഏതാണ്ട് കുറച്ച് ആദ്യകാലം മുതൽക്ക് ഈ കാലമൊക്കെയും സമസ്തയുടെ വൈസ് പ്രസിഡന്റാണ്. അക്കാലത്താണ് 1960 സമസ്തയിലേക്ക് 50 കടന്നു വന്ന ചിലരുടെ ചിന്തനകൾ സമസ്താന കാലത്ത് 1950 ശേഷം സമസ്തയിൽ കടന്നു വരുന്നവർ നമ്മളിപ്പോ സംസാരിക്കുന്നത് 1925 രൂപീകരിച്ചപ്പോ 20-ാമത്തെ മെമ്പറായ റെക്കോർഡിൽ കാണുന്നു. ശൈഖുന പറയാറുള്ളത് 19-ാമത്തെ മെമ്പർ 19-ാമത്തെ വയസ്സിൽ 19-ാമത്തെ മെമ്പറായ ചേർത്ത് എന്നോട് പറഞ്ഞു ഞാൻ കേട്ടത് പൂർണ്ണ. പക്ഷേ റെക്കോർഡ് കാണുന്നത് 20 ആ തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നു. 19 ശൈഖുന പറയുന്നുണ്ടാവും പിന്നെ റെക്കോർഡിൽ വളരെ കൂട്ടിച്ചേർത്തു ആവാം മനസ്സിലാക്കാനോ ഇല്ലാത്ത ആണെങ്കിൽ ചിലപ്പോൾ കൂട്ടുകാരല്ലേ. ഉദാഹരണം തരക്കിലുള്ളപ്പോയ തങ്ങൾ തന്നെ പണ്ട് റെക്കോർഡിൽ ഇല്ലാത്തത് 1-ാമത്തെ ആൾ ചേർക്കാം അങ്ങനെ 20 19-ാമത്തെ മെമ്പറായി 19-ാമത്തെ വയസ്സിൽ സമസ്തയിൽ വന്നു എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുനാണ് ആ 19-ാമത്തെ മെമ്പറായി വന്നിടം മുതൽക്ക് 1950 വരെ സമസ്തയിൽ ഒന്നുമല്ലാത്ത സമസ്തയിൽ ആരുമല്ലാത്ത ചിലർ സമസ്ത കേരള ജംഗീയത്തിലുള്ള അകത്തേക്ക് കടന്നുപോയാണ്. അകത്ത് വന്നിടം മുതൽക്ക് പ്രസിദ്ധി ഉണ്ടാക്കാൻ കഴിയാവുന്ന അവർ വാചാരന്മാരായ അവർ പ്രസംഗകരും പ്രഭാഷകരുമായ അവർ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിക്കൊണ്ട് സമസ്തയുടെ വക്താക്കളായി മാറുകയാണ്. ഈ ഒരവസ്ഥ പുറത്ത് സമസ്തയുടെ വക്താക്കളായി വരുന്ന ആ ആളുകൾ അകത്തിരുന്നുകൊണ്ട് പ്രശ്നം സൃഷ്ടിക്കുന്നതിന് ബഹുമാനപ്പെട്ട ശംസുലുലമാ കുതുബി അവർക്കുള്ള ഹയാത്ത് വരെയും കുതുബി അവർക്കിടെ മുന്നിൽ നിർത്തിക്കൊണ്ട് തടയിടാൻ എതിർ സൂത്രം പ്രയോഗിച്ചിരുന്നത് ബഹുമാനപ്പെട്ട താജുലമാ ശേഖരാണ്. ആദ്യം സമസ്തയിലേക്ക് കടന്നു വന്നിട്ടുള്ള 50 കടന്നു വന്നിട്ടുള്ള അത്തരം ആളുകൾ ഞാൻ മരണപ്പെട്ടു പോയവരായതുകൊണ്ട് ഇനിയും ചെറുപ്പക്കാർക്ക് അത്തരം ആളുകളുടെ പേരുകൾ നൽകുന്നില്ല. സമസ്തയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാപക നേതാക്കളായി പലരും വാഴ്ത്തു. പക്ഷെ റെക്കോർഡുകളിൽ എവിടെയും 50 മുമ്പുള്ള ചരിത്രത്തിൽ സമസ്തന്റെ വിളിച്ചിൽ എവിടെയെങ്കിലും സമസ്തയുടെ ഇരിക്ക സമസ്തയുടെ ഇന്നത്തെ നേതാക്കളായി വാഴ്ത്തപ്പെടുന്ന ആരുടെയെങ്കിലും പേര് കണ്ടെ 1950 സമസ്തയുടെ മുഷാറുകളെ വിശ്വസിക്കാറില്ല.
കൊടുത്തിരിക്കാതെ ബഹുമാനപ്പെട്ട താജ്മഹലമാ അവർക്ക് സാധിച്ചു. കാരണം കുത്തുബി അവരുടെ അവസാന വാക്ക് വന്നാൽ പിന്നെ അവിടെ അബ്ദീലിന്റെ സമസ്യ ഒരാൾക്കും അപ്പുറം നിൽക്കാൻ. യൂത് സ്പീക്കറിന്റെ കുടുംബ വാസാത്മകവുമായി ബന്ധപ്പെട്ടതുമായി തന്നെ 67 സമസ്ത വാസാത്മകയും ഉണ്ട്. പലരും ഇത്തരം ആളുകളോട് ലൗഡ് സ്പീക്കറിന്റെ കാര്യം പറഞ്ഞ് ആ സ്പീക്കർക്ക് കുത്തുബക്കും വെച്ചു കൊടുക്കാൻ ഒരു വഹാബിയുടെ പള്ളിയിൽ മാത്രം സ്പീക്കർ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അതിന് കുറച്ച് തലകൾ കൂടി പോകാണ്ട്, കുറച്ച് വയസ്സം തലകൾ കൂടി പോകാണ്ട് ശേഷം നമുക്ക് പറ്റുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞത് അനുസ്മരിക്കുന്ന ആളുകൾ ധാരാളം. അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുടെ മനസ്സിലെ മോഹമാണ് നിന്ന് അവരുടെ ശംസുരമാ കുത്തുബി അവരോട് പോകാൻ ആ മഹാനെ അനങ്ങാൻ വരിക, പോരാൻ വരിക, ഇരിക്കാൻ വരിക, യോഗത്തിന് കൂടാൻ വരിക, അതുകൊണ്ട് നമുക്ക് യോഗത്തിന് കൊണ്ടുവരേണ്ട എന്ന് വെച്ചുകൊണ്ടാണ് 1963 കാലത്ത് കാസർഗോഡ് സമസ്തയുടെ സമ്മേളനം നടക്കുമ്പോ ജംഇയ്യത്തുൽ മുദരിസീൻ എന്ന പേരിൽ മുദരിസുമാർക്ക് ഒരു സംഘമുണ്ടാക്കി കേരളത്തിലെ ദർശികളെ ഒക്കെ ഈ സംഘത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമാക്കുകയും ഈ സംഘത്തിന്റെ കീഴിൽ ഒരു സിലബസ് തയ്യാറാക്കി കേരളത്തിലെ മുഴുവൻ പണ്ഡിത ദർശികളിലും ആ സിലബസ് മാത്രം പഠിപ്പിക്കുന്ന രീതി വരണം എന്ന് അന്നത്തെ സമസ്തയുടെ വിശാലതയിൽ പാസാക്കിയെടുക്കാൻ വേണ്ടി മുന്നിൽ നിന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട മറക്കു വി കെ അബൂബക്കർ മുസ്ലിയാണെന്ന് അന്നത്തെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. കൂടെ അദ്ദേഹം കൂട്ടിയിരുന്നത് അദ്ദേഹത്തിന്റെ കൂടെ കോളേജിൽ നിന്നുള്ള കോട്ടുമല അബൂബക്കർ മുസ്ലിയാണ്. അവരുടെയും അതേ വിഷയത്തിന് അവരുടെ കൂട്ടിൽ നിന്ന് വാദിച്ചിരുന്നത് കെ കെ അബൂബക്കർ മുസ്ലിയാണവർ പോലുള്ളവരും ഒക്കെ മരണപ്പെട്ടവരാണ്. അള്ളാഹു അവർക്കും നമുക്കും പൊറത്തു തരുമാറാവട്ടെ, അവരെയും നമ്മയും അവരുടെ സ്വർഗത്തിൽ നിർമ്മിച്ചു വിട്ടുമാറാവട്ടെ. സംഘടനാ ചരിത്രങ്ങൾ പറയുമ്പോൾ വലിയ ആരോഗ്യങ്ങളെ പരാമർശിക്കേണ്ടി വരുന്നത് അവർക്ക് വിഷമമാണെങ്കിലും അവർ സ്നേഹിക്കുന്നവർക്ക് വിഷമമാണെങ്കിലും ചരിത്രത്തിൻ്റെയും ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട സമൂഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെയും നിലനിൽപ്പിന് അത് അനിവാര്യമാണ്. അപ്പൊ ദീനിന്റെ ഗുണകാംക്ഷകൾ ഉദ്ദേശിച്ചു തന്നെ പണ്ഡിതന്മാരൊക്കെ പറയും. ആ പറയുന്ന മാതൃക വിവേക്കി കൊണ്ട് നമുക്ക് മനസ്സരിക്കാം. ഈ പറയുന്ന ഉലമാക്കൾ ജമിയത്തുൽ മുദരിസീൻ ഉണ്ടാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ അവര് ഞങ്ങളുടെ നാട്ടിൽ കൂടെ ഒക്കെ വടകര മുഹമ്മദാജി, വടകര മുഹമ്മദാജി എന്ന് പറയുന്ന അവർ വടകര മുഹമ്മദാജി കുപ്പായകളെ ഒന്നിച്ച് നടത്തുന്ന ഒരു കാലമാണ്. ആ കാലത്ത് മഹാനവങ്ങൾ കാസർഗോഡ് സമ്മേളനത്തിന് വേണ്ടി വന്നത് ഞാൻ സർവ്വതോംസ്കാരെ കാണാൻ വന്നാണ്. സർവ്വതോംസ്കാരം ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ട്, സർവ്വതോംസ്കാരെ കാണാൻ വന്നാണ്, സർവ്വതോംസ്കാരെ കാണാൻ വന്നാണ് ഇത് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം അന്ന് യോഗത്തിൽ വന്നതും ആ യോഗത്തിന്റെ ഹാസ്യങ്ങൾ വന്നിരുന്നതും അദ്ദേഹത്തിന്റെ കുപ്പായകളിരുന്ന ആ സമയത്ത് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ്. അതേ കാലത്താണ് ഇതേ യോഗത്തിന് മൂരിഷാതങ്ങളുടെ വെള്ളം തങ്ങൾ മന്ത്രിച്ച വെള്ളം എന്ന് പറഞ്ഞ് അവിടെ എല്ലാം അങ്ങനെ ഒട്ടും നേരത്തെ ബഹുമാനപ്പെട്ട ഷെയ്ഖുലാമകളുടെ തന്നെ താജ്മഹൽ പറഞ്ഞ താജ്മഹൽ ദേശം വെള്ളം ഒരു ചെറിയ ക്ലാസ്സിൽ മൂത്ത് ലഭിച്ചു വെള്ളം കുടിച്ചാൽ മാത്രം എന്തെങ്കിലും തിരക്കുകളിലാണെന്നുള്ള കുടിച്ചാൽ മാത്രം എന്തെങ്കിലും തിരക്കുകളിലാണ് അവരുടെ ദാഹത്തിന് മുഖ്യം ഇതുകൊണ്ട് തങ്ങൾ ഊരിയാണ് ഇക്ക് പതാക്കുള്ള മൂപ്പനത് കുടിച്ചിട്ടില്ലാന്നു മൂപ്പറും മുരിഷാടക്കൂടെയുള്ള ബന്ധാനം പറയുന്ന അത് വാഴ്ത്തിക്കൊണ്ട് കിടക്കുന്ന കാലമാണ്. അക്കാലത്ത് ബഹുമാനപ്പെട്ടവർക്ക് അതുമായുള്ള ബന്ധം മനസ്സിലാക്കാൻ ഓറി എത്രയോ തവണ ഓരോ നാട്ടിൽ നിന്ന് ഞാനത് കണ്ടിട്ടുണ്ട്. ഓരോ വ്യക്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് ചില സമയത്ത് ചില രേഖകളിലും കുറിപ്പുകളിലൊക്കെ. അപ്പൊ ഈ 63 സമസ്തയുടെ സമ്മേളനത്തിൽ ശംസുൽ ഉലമാ കുത്തുബി അവർക്ക് പോരാൻ വയ്യാനിട്ടാണ് കൊണ്ടുവരാൻ വയ്യാനിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ടുവരാതിരുന്ന അവർ കാസർഗോട്ടേക്ക് പോകാൻ വേണ്ടി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി കാത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഇതിനെ പറഞ്ഞിട്ടില്ല മുഖ്യമുസ്ലിയായി ബഹുമാനം ശേഖരാവുകൾ അനുസ്മരിക്കാൻ കുഞ്ഞാൻ മുഖ്യമുസ്ലിയായി ഇന്നെ കാസർഗോട്ടേക്ക് അയക്കാനായിട്ട് റെയിൽവേ സ്റ്റേഷൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എന്താ പറയുന്നത് മൂപ്പർ പറയുമ്പോൾ ശേഖുന താജ്മഹൽ ഈ സംഭവങ്ങളൊന്നും അറിയില്ല. എന്തൊക്കെയാ സമസ്തയ്ക്ക് നടക്കുന്ന അന്നത്തെ പുരുമാനെന്ന് അറിയില്ല. ഉള്ളിൽ നടക്കുന്ന വിവരങ്ങൾ മൂപ്പർ എടുത്തില്ല. കുതന്ത്രക്കാരൻ സൂത്രങ്ങൾ ആ സൂത്രങ്ങളിൽ ബഹുമാനപ്പെട്ട ശേഖരനാണ് സഹകരിക്കുന്ന കൂട്ടുകാരനാണല്ലോ കുഞ്ഞക്കുട്ടിയിലേക്ക് പറഞ്ഞു വന്നു എന്നെ പോലത്തെ കുറച്ച് സാധുക്കളൊക്കെ കിട്ടി ചെയ്തു കൊടുത്തുകൊണ്ട് ഞാൻ ദിവസം ഞങ്ങൾക്കൊക്കെ 5-10 ദിവസം തന്നിട്ടുള്ള അത് ഞങ്ങൾ നടത്തി കൊടുത്തുകൊണ്ട് തന്നെ നടക്കുന്നത് ഞങ്ങൾ ഞങ്ങൾക്ക് ദിവസം നടത്താൻ പറ്റാതെ എന്ന് ബഹുമാനപ്പെട്ട ശേഖരനാട്ടത്തോട് സങ്കടത്തോട് കൊടുത്തു. അപ്പൊ എന്തേ സംഭവം അല്ല ജമിയത്തിൽ ഉദ്ദേശിക്കുന്ന പേരിലൊരു സംഘം ഉണ്ടാക്കാനും അതിൽ പൈനുണ്ടാക്കിയിട്ട് ഒരു സിലബസ് ഉണ്ടാക്കി കേരളത്തിലെ എല്ലാ പണ്ഡിതർശങ്ങളിലേക്ക് നടപ്പാക്കാനും വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്.
എന്ന വിവരം ബഹുമാനപ്പെട്ട മൗലാനന്മാരോട് ഉന്നറോട്ടി മുസ്ലിയായിക്കൊണ്ട് അവിടെ ഭരിക്കണമെന്ന് എനിക്ക് പോയിട്ട് അള്ളാഹു അതിനും വലിയ മോഹം പൂർത്തിയാക്കി കൊടുത്തു. ഇഹ്റാമിലായിക്കൊണ്ട് ഭരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തൗഫീഖ് മഹാനാണ് നമ്മുടെ സമാധാനജനായ നേതാവ്. അത്ര വലിയ മഹത്തുക്കളാണ് നമ്മുടെ മശായിഖുമാർ. അള്ളാഹു പാതയിൽ അടിയുറച്ചു നിൽക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ, നമുക്ക് നൽകിയ തോൽവിക്ക് നിലനിർത്തുമാറാവട്ടെ. ആ മൗലാനാട്ടി മുസ്ലിയാരെ ഇതും പറഞ്ഞിട്ട് ഞാൻ പോകട്ടോ പള്ളിയിൽ കണ്ടു മുപ്പതും മുണ്ടാക്കരപ്പള്ളി ദിവസം പോകുന്നു. മുനാരപ്പള്ളി അത് ദിവസം നടത്തുമ്പോ പഠിക്കുന്ന ആളിലാണ് ഇപ്പോ ശബരിയിൽ പ്രിൻസിപ്പാളായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഏക്കിയാണ് അദ്ദേഹത്തിന്റെ തന്നെ സഹോദരന്റെ പുത്രനാണ്. അദ്ദേഹത്തിന്റെ തന്നെ അനുജ സഹോദരന്റെ പുത്രനായ എ.കെ. അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന സഹജീവിയുടെ പ്രിൻസിപ്പാൾ അന്ന് ഇവിടുത്തെ പഠിതാക്കളാണ്. ആ പഠിതാക്കളായ ആളുകളെ വെച്ചിട്ട് അവരൊക്കെ ദൃശ്യത്തുന്ന മുദരീസ പറയുന്നത് ഞങ്ങളെ കൊണ്ട് കുറച്ച് സാധനത്തിൽ ദൃശ്യത്താൻ കഴിയണം. എന്താ പറയുന്നതിന്റെ അർത്ഥം? അന്ന് കിതാബ് ഓടി കൊടുക്കാൻ നിൽക്കുന്നവരും അൽഫിട്ടണോ അൽഫി നടത്തും, പത്തുമീ കിട്ടണോ പത്തുമീ നടത്തും. കിട്ടണോ തന്നാല് ആ കിട്ടണോന്നൊക്കെ ഇന്നത്തെ വലിയ മൂല്യന്മാരാണെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു മൂലയും അവരുടെ ഉള്ളറിവിന്റെ ഒഴുക്കത്തില്ല. ഒരത്തന്റെ ദർശന്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ ദർശനം നടത്താനുള്ള യോഗ്യത വലിയ യോഗ്യതയാണ്. ആ യോഗ്യതക്കനുസരിച്ച് അനുസരണപ്പെട്ടിരുന്നത് ഇതിന്റെ മനസ്സിൽ കൊണ്ടു ബഹുമാനപ്പെട്ട ശിവന് പറയാം ഇതിന്റെ മനസ്സിൽ കൊണ്ടു ചെന്ന് നോക്കുമ്പോ ആസൂത്രണമായിട്ട് ഇത് പാസാക്കാൻ വേണ്ടി കാസർഗോഡ് യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളവർ വലിയ വ്യക്തിയാണ്. ഞാൻ ചെന്ന് നോക്കുമ്പോ മൂല്യമില്ല. മൂല്യം സംശയപരമായ കുത്തുകയാണ്. മൂല്യമില്ല മൂല്യം കിട്ടണം. മൂലയെന്താ വരാന്ന് എന്ന് ചോദിച്ചപ്പോൾ സുഖല്ല ഇവർ വരുന്നില്ല എന്നാ പറഞ്ഞു. ഉത്തരവാദപ്പെട്ട ആളുകൾ ഇവർക്ക് സുഖല്ല ഇവർ വരുന്നില്ല എന്നാ പറഞ്ഞു. വരുന്നില്ല എന്നാ പറഞ്ഞു ഇവരെ കിട്ടണം. ഞാൻ അപ്പുറം പറഞ്ഞേക്കാന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ടവർ ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ കൂടി സ്വാധീനമുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ ജമീയത്തുകളുമായിട്ട് കാര്യദർശി ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ശ്രീ രാമതിരി തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ രാമതിരി മുത്തുപ്പോയ ാണ് അന്ന് സംസ്ഥയുടെ യോഗം. അവരോട് പറഞ്ഞു നിങ്ങൾ ചെന്നാൽ മൂല്യം പോലും ഇവിടെ സുബൈക്ക് എത്തണമെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നു. വേണ്ട വണ്ടി സമസ്തത്തെ കാശല്ല ഇങ്ങനത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ആ കൊണ്ടുവരേണ്ടത് മഹാനുകാരുടെ ആവശ്യമെങ്കിൽ മഹാനുകൾക്ക് പണം കൊടുക്കും. ആവശ്യം ഒരിടത്ത് അത്ര പണം ചെലവഴിച്ചു ഒരു വിഷമമില്ലാത്തവരാണ് ബഹുമാനപ്പെട്ടവർ. അങ്ങനെ സ്വന്തം മീശയിൽ നിന്ന് പണം ചെലവഴിച്ചുകൊണ്ട് അദ്ദേഹം ധർമ്മം നിർവഹിച്ചതൊക്കെ ബഹുമാനപ്പെട്ടവർ ശംസുല്ലരമാ ബുദ്ധി ഇവിടെ സുഗ്രഹിക്ക് എത്തണം നിങ്ങൾ പോയാൽ വിടും എന്നും പറഞ്ഞിട്ട് മൂപ്പര് വിട്ടു. മൂപ്പര് പറഞ്ഞേ ഞാൻ വന്നാൽ ഇവിടുന്ന് മടക്കൂലെന്ന് വിചാരിച്ച് ശബ്ദത്ത് തൊട്ടതന്നെ അതോട് പറഞ്ഞു. രണ്ടുമണി പറഞ്ഞാൽ ഞാൻ വന്നാൽ മടക്കൂല എന്ന് പറഞ്ഞിട്ട് ശബ്ദത്തൊന്നും പറഞ്ഞാൽ സുബൈക്ക് അവിടെ എത്തണോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് പറഞ്ഞതുപോലെ തന്നെ സുബഹ് നിസ്കരിക്കുന്ന നേരത്തെ ഇവരെ ഒക്കെ അതിശയിപ്പിച്ചു മാത്രം കാസർഗോഡ് പള്ളിയിൽ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ശംസുദരമാണ് കുത്തുബിയാണ്. കുത്തുബി അവർക്ക് വന്നതോട് ഒരൊട്ട പ്ലാനൊക്കെ തെറ്റി എഴുതിയ സിലബസുകളൊക്കെ മാറ്റി പലരും അഭിപ്രായങ്ങളൊക്കെ ഇനി ഇതുമായി ബന്ധപ്പെട്ട വിഷയം മുഹാനിൽ കടന്ന് മുഷാവറയിൽ ബന്ധപ്പെട്ടിട്ട് ദർശനീകരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ദർശുകളെ എല്ലാം ഏകീകരിച്ച് ഒരു സിലബസിൽ കൊണ്ടുവരിക എന്ന ഒരു പരിപാടിയുണ്ട്. ഈ പരിപാടി അതാണ് ഇന്നത്തെ മുഷാവറയിലെ ഒരു വിഷയം എന്ന് മൂപ്പറുടെ മുന്നിൽ വെച്ച പാടെ ബഹുമാനപ്പെട്ട ശംസുലമാ കുത്തുബി അവർ പറഞ്ഞത് മറ്റൊന്നുമില്ല ഇത്തരം ഉദ്ബോധന വേളകളിലൊക്കെ ആ മനസ്സിന്റെ അകത്ത് നിറഞ്ഞു വരാറുള്ള ഹദീസുകളും ആയത്തുകളും പെട്ടെന്ന് ഉദ്ബോധനത്തിന് വേണ്ടി പറയുമ്പോൾ അവിടെ ആ ഹൃദയത്തിന്റെ എങ്ങനെ തെളിയുന്നു എന്നതിന്റെ നിദർശനം പറയുന്നത് സ്വന്തം കർമ്മങ്ങൾ ഏറ്റവും നഷ്ടപ്പെട്ടവരാരാണെന്നോ
നബിയെ തങ്ങൾ ജനങ്ങളോട് ചോദിച്ച് ആരാണെന്നോ ഞാൻ പറയണമോ? ആ ഖുർആന്റെ ശൈലി. നബിയെ തങ്ങൾ പറഞ്ഞു കൂട്ടി, സമുദായത്തോട് പറയും, ലോകത്തോട് പറയും, ചെയ്യുന്നത് പുണ്യ കർമ്മങ്ങളാണ്, നല്ലതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് തോന്നിയാസം തന്നെ ചെയ്തുകൊണ്ട് പ്രവർത്തനങ്ങളും അധ്വാനങ്ങളും പാഴാക്കുന്നവരോ വഴികയറിയാക്കുന്നവരുമാകുന്നു എന്ന് അല്ലാഹു പറഞ്ഞ നല്ലതെന്ന് വിചാരിച്ചുകൊണ്ട്, പുണ്യമെന്ന് വിചാരിച്ചുകൊണ്ട്, നേട്ടമെന്ന് വിചാരിച്ചുകൊണ്ട് തിന്മയും വലാരമാണ് പരത്തുന്നത്. അതാണ് ഈ ദർശന ഏകീകരണം എന്ന് 1960s ആരംഭത്തിൽ കാസർഗോഡ് സമ്മേളനത്തിൽ പങ്കെടുക്കരുതെന്ന് മോഹിച്ചിട്ടുള്ള ആ മോഹത്തെ തട്ടിമാറ്റിക്കൊണ്ട് ശംസുലരമാക്കുതുപി അവരുടെ അതാണെന്ന് പറഞ്ഞതോടുകൂടെ ആ വിഷയത്തെ ചർച്ചയിൽ നിന്ന് മാറ്റിയിട്ട് പിന്നെ ചർച്ചയുമായി ബന്ധപ്പെട്ടപ്പോ അത് മറ്റൊരിത്തരാക്കാം, മുദരിസ്മാരുടെ കൺവെൻഷനിൽ വിളിച്ചു കൂട്ടാം, അത് കിനാശയിൽ വെച്ച്, മലപ്പുറം ജില്ലയിലെ കിനാശയിൽ വെച്ച് കൂടാം എന്നും പാസാക്കിയിട്ട് വിരിയുകയാണ് അന്നുള്ള കുത്തുബിയുള്ള ആയത്തില്. ആ സദസ്സിൽ വെച്ച് നടക്കൂലാന്ന് തോന്നിയപ്പോ കുത്തുബി അവർ പോയിട്ട് പിന്നെ നടക്കുന്ന യോഗത്തിൽ കിനാശേരിയിൽ വെച്ചിട്ട് ഉദരിസ്മാരുടെ കൺവെൻഷൻ വിളിച്ച്, ഉദരിസ്മാരുടെ കൺവെൻഷൻ വിളിച്ച് ഈ പരിപാടി നടപ്പാക്കേണ്ടതാണ് എന്നാണ് നമ്മൾ വിചാരിച്ച് നടപ്പാക്കുന്ന ആഗ്രഹം വിചാരിക്കുന്നത്. ബഹുമാനപ്പെട്ട കുത്തുബി എന്താ പറഞ്ഞത്? ഇത് നല്ല കർമ്മമാണെന്ന് കരുതിക്കൊണ്ട് നീൻ പാടാക്കുന്ന മനുഷ്യന്മാരുടെ ഇടപാടാണ്. ഇതാണ് അടുത്ത സൂറത്തിന്റെ അവസാനം. മുസ്ലിമീങ്ങളായി മുഅ്മിനീങ്ങളായിരിക്കെ അല്ലാഹുവിന്റെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളിൽ ആ ഇബാദത്തിൽ ശിർക്ക് വന്നുകൊണ്ട് ആ ഇബാദത്തിലെ ശിർക്കിനെ പറ്റി പറയുന്ന ആയത്താണല്ലോ ഈ ആയത്ത്. ഇഖ്ലാസിനെതിരെ വരുന്ന ശിർക്ക്, ആ ശിർക്കിന്റെ അധികാരിയുടെ പ്രകടനപരമായുള്ള താന്തോന്നിത്തമാണെങ്കിൽ ചെയ്യുന്നത് നല്ലതാണെന്ന് വിചാരിക്കുന്ന പണിയും എന്ന് പറഞ്ഞ പണിക്ക് പിന്നെ മുദരിസ്മാരുടെ കൺവെൻഷൻ വേണമോ? ഈ ഖിലാഫത്തിലെ കൺവെൻഷൻ ഒന്നിച്ച് വിളിച്ചു കൂട്ടി ബഹുമാനപ്പെട്ട ശൈഖുൽ താജുലമാന്ന് ചെയ്തത് ബഹുമാനപ്പെട്ട കുത്തി അവർക്ക് വേറെ കൊടുത്തു. കുത്തുബി അവർക്ക് അപ്പോ ഒരിടത്തേക്ക് ഇത്തരം കിണാശേരിയിൽ കൂടുന്ന യോഗം കൂടരുത്, ഒറ്റുണ്ട് ഇത്തരം കിണാശേരിയിൽ കൂടുന്ന കൺവെൻഷൻ കൂടരുത്. ഇത് സമസ്ത കേരളത്തെ ആദ്യം നടത്താൻ വേണ്ടി തീരുമാനിക്കപ്പെട്ട സംഘത്തിന്റെ കൺവീനർ കോട്ടുമല അബൂബക്കർ മുസ്ലിയാറുടെ കൺവീനർ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ എന്ന പേരിൽ യോഗം കൂടാൻ വേണ്ടിട്ട് ഒരുക്കുമ്പോ തന്നെ ശേഖരി പോയി. ശേഖരാറുകൾ പറഞ്ഞു മോലയുടെ എഴുത്തത് എന്ന് പറഞ്ഞു അതൊന്ന് വായിക്കണം, മോലയുടെ എഴുത്തത് എന്ന് പറഞ്ഞു അതൊന്ന് വായിക്കണം. ശേഖുരാ ശംസുരാമാവരുടെ എഴുത്ത്. അപ്പൊ കൺവീനർ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ പറയുന്നത് അത് വ്യക്തിപരമായി എന്തെല്ലാം എഴുത്തുകൾ കിട്ടും, ആരൊക്കെ എഴുത്തുകൾ ആർക്കൊക്കെ കിട്ടും, അതൊക്കെ കൂടെ വാർത്ത വായിക്കാൻ ആ എഴുത്തിന്റെ വിലാസം വായിച്ചോട്ടെ, ആ വിലാസം വായിച്ചോട്ടെ. അപ്പോ ബഹുമാനപ്പെട്ട ഇക്കെ അബൂബക്കർ മുസ്ലിയാർ ആയിക്കോട്ടെ കൺവീനർ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ കൺവീനർ കൺവീനർ പറയുമ്പോൾ ആ സംഘത്തിന്റെ കൺവീനർ എന്ന ഔദ്യോഗിക നിലക്കാരൻ എത്തി. അതുകൊണ്ട് അത് ആ സദത്തും ഈ ഗ്രൂപ്പ് ഈ സമിതിക്കും ഉള്ളതാണ്. ആ സമിതിക്കൂടെ എടുത്ത് സമിതിയിൽ വെച്ച് വായിക്കണം, നിർബന്ധം വെച്ച് വായിച്ചു. വായിച്ചപ്പോൾ യോഗം കൂടരുത് എന്നാണ്. അപ്പൊ ശൈഖുരാമുകൾ ഇത് പറയുമ്പോ മറുഭാഗത്തിൽ നിന്നുള്ള പറയാനും വിഷമമുണ്ട്, എന്നാൽ ഓർമ്മയിൽ വിഷയങ്ങൾ നിൽക്കുമല്ലോ, അങ്ങനെ നിൽക്കാനെന്ന ചരിത്രം മോശപ്പെട്ടു പോകുമല്ലോ, ഓരോരുത്തർക്ക് എന്തൊക്കെയാ കളിച്ച കഴിഞ്ഞ് മനസ്സിലാക്കണം. ഇത്തരം പേരുകൾ പറഞ്ഞു വരുന്നത് മോശമൊന്നുമില്ല, അള്ളാഹു ഒക്കെ ബുക്കുമാറാവട്ടെ. ഒരു വ്യക്തി വെച്ച് കണ്ടവരെ കത്തിനു വേണ്ടിയിട്ട് യോഗം നടത്തിയ, കണ്ടവരുടെ കത്തിനു വേണ്ടി യോഗം നടത്തിയ ശംസുലമാ കുത്തുബി അവരുടെ കത്ത് കണ്ടവന്റെ കത്തിനു വേണ്ടി യോഗം നടത്തിയെന്ന് ചോദിച്ച ആളുകൾ സമസ്ത കേരള ജംഇയ്യത്തുകളുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നുണ്ട്. മറ്റു ചിലരാകട്ടെ ഒന്നായി ബഹളം വെച്ചിട്ട് ബഹളം ഒരാളാ എന്നാണ് ബഹുമാനപ്പെട്ട
ഇനി അവർ കണ്ടോന്നല്ലോ എന്ന് മുഖമാറാകട്ടെ. എനിക്ക് അവർ മനസ്സിലാവുന്ന മാന്യമായി സംസാരിച്ചു. കണ്ടോ എന്ന കത്ത് അങ്ങനെ മൂപ്പരനോട് കണ്ടോന്നെ നമ്മുടെ മാന്യനാണല്ലോ മൂപ്പര് അങ്ങനെ കുറെ പറഞ്ഞു അദ്ദേഹത്തോട് ചോദിച്ചു. മേലുകുത്തിരുന്നാൾ യോഗം കൂടിയിട്ട് മൂപ്പറുടെ കത്തിനെ തുടർന്ന് പിരിഞ്ഞു പോകാം എന്ന് പറയുമ്പോ മൂപ്പറുടെ കത്തിനെ തുടർന്ന് പിരിഞ്ഞു പോകാം എന്ന് വന്നാൽ മൂപ്പര് യോഗം ചേരരുത് എന്നാണ് കത്ത്. ചേരരുത് എന്ന് പറഞ്ഞ കത്തിനെ ധിക്കരിക്കല്ലേ യോഗം ചേരരുത്. അതുകൊണ്ട് യോഗം ചേർന്നാൽ പിന്നെ മൂപ്പറുടെ കത്തിന് ധിക്കരിക്കലായി. യോഗം ചേരാൻ പാടില്ല മൂപ്പർ പറഞ്ഞാൽ ചേരാൻ പാടില്ല എന്ന് ചോദിക്കാം. അത് ന്യായമാണെന്ന് തോന്നിയിട്ട് ഇരിക്കുമ്പോഴാണ് ഒരാൾ കേട്ടിട്ട് അൽഫാത്തിഹ അൽഫാത്തിഹ എന്നപ്പോ മോലയുടെ കത്തിന് വഴിപ്പെട്ടുകൊണ്ട് ഞാൻ അറിഞ്ഞു പോകുന്നു ഈ കണ്ണു യോഗം പാടില്ല എന്ന് സൂചന പറഞ്ഞു. മൂപ്പർ അറിഞ്ഞപ്പോ പങ്കെടുത്തവരിൽ 90% മുതൽമാകൂട്ടത്തിൽ ഒഴുകിപ്പോയി. 963 നടക്കുന്ന ഈ സംഭവം അതിനുശേഷം ഇന്നുവരെ പരിപാടിയോ ഈ കേരളത്തിൽ കൊണ്ടുവരാൻ ഈ കണ്ടു കാണപ്പെട്ട 10,000 മദർസയുള്ള മഹാപ്രസ്ഥാനത്തിന് സാധിച്ചിട്ടില്ല. ഇനിമേൽ ഖിയാമ നാളിലെ സാധിക്കുകയുമില്ല. അല്ലാഹു തആലാന്റെ തീരുമാനമാണ്. അപ്പോഴേക്ക് സമസ്ത 2-3 ആയിട്ട് സമസ്ത 2 തന്നെ ഒരു കൂട്ടരായി മറ്റേ കൂട്ടർ അപ്പുറത്തുണ്ടാവില്ലേ. ഇനി ഒരു 2 കൂട്ടരുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് വേറെ ഉണ്ടാവില്ലേ. ഇതുകൊണ്ടാണ് കേരളത്തിലെ ദിവസം മുഴുവൻ കൂടി നാശാക്കാൻ കഴിയുന്നത്. എന്നായിരുന്നെങ്കിൽ മുഴുവൻ നാശാക്കുമായിരുന്നേനെ. അത്തരത്തിലുള്ള ദർശകളെ മുഴുവൻ പിടിച്ചുകൂടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിനെതിരെ ബഹുമാനപ്പെട്ട ശൈബുരാവുകൾ മൂലയുടെ കൽപ്പനയ്ക്ക് വഴിപ്പെട്ട് ഞാനിതാ ഇറങ്ങുന്നു പറഞ്ഞു പോകുമ്പോ ഒന്നാകെ ആണെങ്കിൽ ഇറങ്ങിപ്പോയത് കൊണ്ട് ആ യോഗം ചേർന്നില്ല. അങ്ങനെ നിർത്തിയതാ ദിവസം 1960 നടക്ക. ഇതിന് ശേഷം അതാ വരുന്നു മരപോലെ ഒരു സാധനം. 1965 എത്തുമ്പോ തെബ്രീലിനെ സംബന്ധിച്ചുള്ള സമസ്തയുടെ തീരുമാനത്തെ തുടർന്ന് അതിൽ ഖിന്നനായ പ്രയാസമുള്ള പ്രതിഷേധമുള്ള രോഷമുള്ള തെബ്രീലുകാരെന്ന് ആരെ കുറിച്ച് പറയുന്നുവോ അവരുടെ ശിഷ്യന്മാരെന്നും അവരുടെ ഗുരുമഹത്തുക്കളുടെ പാരമ്പര്യമുള്ളവരെന്നും അവകാശപ്പെടുന്ന ബഹുമാനപ്പെട്ട ശരീഫ സന്തവർത്തവർകൾ വലിയൊരു ഒരുപാട് കാലം മുദ്രസായിരുന്നിട്ടുണ്ട്. പ്രിൻസിപ്പളായിരുന്നിട്ട് ലൗഡ് സ്പീക്കറിന്റെ ഫത്തുവയിൽ നിന്നും പാടില്ല എന്നെ ഫത്തുവയിലിട്ടുള്ള ആളാണ്. ശൈഖാനന്ദത്തിന്റെ ഫത്തുവൊക്കെ കാണിച്ചു കൊടുത്ത് ക്ലാസ് പങ്കെടുക്കുന്ന ആളാണ്. ബഹുമാനപ്പെട്ടവർ സമസ്ത കേരളത്തിലെതിരെ അഖില കേരളമായിരുന്ന ആ അഖില ഉണ്ടാകുന്നത് ഈ സമയം 1963 ഈ കുഴപ്പം നടന്ന് തിരിഞ്ഞ 2 കഴിയുന്നുള്ളൂ. ആലോചിക്കണം, 2 കഴിയുമ്പോൾ ആ മരംപോലെ അഖില കാലത്താണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി തങ്ങളുടെ വഫാത്തിനെ തുടർന്ന് സമസ്തയുടെ ഒരു പ്രസിഡന്റ് സ്ഥാനത്ത് ആലോചിക്കാനാണ് ആലോചിക്കേണ്ട ആവശ്യം വരുന്നത്. സ്വർഗ്ഗങ്ങളായി കുറേക്കാലം കണ്ടിരുന്ന ബഹുമാനപ്പെട്ട ശൈഖുന അല്ല ബഹുമാനപ്പെട്ട മൗലാന അബ്ദുൽ ബാരിയുടെ വഫാത്തിന്റെ ശേഷം സമസ്തയുടെ വൈസ് പ്രസിഡന്റായിരുന്ന ബഹുമാനപ്പെട്ട ശൈഖുന താജ്മഹൽ സമസ്തയുടെ പ്രസിഡന്റായി ശ്രദ്ധാക്കി തെരഞ്ഞെടുത്ത ശേഷം സമസ്തയുടെ പ്രസിഡന്റും സെക്രട്ടറി ബഹുമാനപ്പെട്ട ഇ കെ ബഹുമാനുഷ്യ. അന്നത്തെ കാലത്ത് ഇ കെ മുലയുടെ പേര് കുട്ടിയ രണ്ടും കൂടി കുട്ടി പറഞ്ഞ ഇ കെ ഇത് രണ്ടും കൂടി ഒന്നായിരുന്നു ഒരു നിവൃത്തിയില്ല എന്ന് പറയുന്ന ആരാണ്. ആ രണ്ടു പേരും കൂടി സമസ്തയെ നയിക്കുന്ന ആ സുവർണ ഘട്ടത്തിലാണ് അഖില കേരള ജംഇയ്യത്തുൽ ഉലമ. ഈ അഖില കേരള ജംഇയ്യത്തുൽ ഉലമയെ ഒന്നിച്ച് ഒന്ന് ഒരു ഒറ്റ യോഗം തന്നെ വന്നിട്ടുള്ളൂ. പിന്നെ പല യോഗങ്ങളും അങ്ങോട്ടും ഇപ്പൊ അതിന്റെ പുനർജനി നടന്നുകൊണ്ടിരിക്കുന്നു. അത് നടത്താൻ വേണ്ടിയിട്ടുള്ള ആളുകൾ വലിയ ആൾക്കാരെ വാഴ്ത്തി പറയുന്നുണ്ട്. ഇതൊക്കെ വരുന്ന അവസരം ഈ ഓർമ്മകളിൽ ഈ സംഭവങ്ങളൊക്കെ ഇരിക്കണം. അല്ലാതെ ചരിത്രങ്ങൾ മറക്കാതെ സമൂഹത്തിന് കൈമാറി സമൂഹം ഇതൊക്കെ മനസ്സിലാക്കി ചരിത്രത്തിലെ മോശമായിട്ടുള്ള സംഭവങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്നിട്ടുള്ള ആളുകളുടെ എല്ലാ ചെറുകളിൽ നിന്നും പ്രസാദുകളിൽ നിന്നും ഈ ദീനിനെയും മഹുസ്വരത്തിനെയും അല്ലാഹു സംരക്ഷിക്കുവാനാവട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന അവർകൾ പ്രസിഡന്റായ അക്കാലത്ത് ആ കൂട്ടത്തിൽ നിന്ന് ആലോചിക്കും. ബഹുമാനപ്പെട്ട പ്രസിഡന്റായപ്പോ പ്രസിഡന്റായ മഹാരി നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ സ്ഥിതി ആശീൻ മുത്തുക്കോയക്കങ്ങൾ രാമന്തിരിത്തങ്ങൾ അവർക്ക് ബഹുമാനപ്പെട്ട സമസ്ത കേരളമായിലേക്ക് അംഗങ്ങളെ വിട്ടുനിൽക്കുന്നവരെ ചേർക്കാൻ വേണ്ടി പലയിടങ്ങൾ സമീപിക്കുന്നു. അഖിലയിൽ പ്രവർത്തിക്കുന്ന അനേകം പേർ ബഹുമാനപ്പെട്ട ശൈഖുനാഥുകളുടെ ചോറ് കത്തുണ്ട്. ശൈഖുനാഥുകളുടെ ശിഷ്യരാണ് അവരൊക്കെ കൂട്ടുന്നു. ആ ശിഷ്യന്മാരായിട്ടുള്ള ആളുകളിൽ ഒക്കെ കൂട്ടി ബഹുമാനപ്പെട്ടവർ
ശിഷ്യന്മാരൊക്കെ രാജിവെപ്പിക്കാൻ വേണ്ടി നടത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്കൃതികളെല്ലാം ഓരോ സമീപിക്കുന്നു. ഓരോ സമസ്യയുമായി ബന്ധപ്പെടാതെ നിൽക്കുന്നവരാണ് അന്നേ. എന്നാൽ സമസ്യയുമായി തീരെ ബന്ധമില്ലെന്ന് പറഞ്ഞിടാതെ ആ പറഞ്ഞെങ്കിൽ ഈ യോഗം കേൾക്കാൻ പോകണ്ടല്ലോ. അപ്പൊ മനസ്സിന്റെ അകത്ത് സമസ്യയോട് തിരോധമല്ല. വലിയ പോരാഹനം നടക്കുന്ന മലബാർ വടക്കൻ മലബാർ ഭാഗത്ത് കറൻസി കാലുമായി ബന്ധപ്പെട്ട് വലിയ ഭക്ഷണപ്പെട്ട് കഴിക്കരുത് എന്ന് പ്രത്യേകം ഉറപ്പിക്കേണ്ട ഒരുപാടുകൾ നഷ്ടപ്പെട്ടു. വാങ്ങി വെച്ചാൽ ജലം നിർത്താൻ കഴിഞ്ഞ ആ സമയം നോക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അവർക്ക് നമ്മുടെ സംശയനിലമാവുന്ന സമസ്യയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ടത് കറൻസിയുടെ കാരണം സംബന്ധിച്ച് വളരെ സമയത്തിൽ കുഴപ്പമാക്കുന്ന കാലത്തെ ആ ലോകത്തെ പറ്റിയാണ് മഹാനൻ പറയുന്നത്. ഇത് നല്ല പോക്കല്ല സമസ്തയുടെ നിനക്ക് അങ്ങനെ മനസ്സിലായി. എന്നാലും ഒറ്റ നല്ല തീരുമാനം അന്നത്തെ യോഗത്തിലെ കാര്യപരിപാടികൾ മാത്രം വീണ്ടും അയക്കുന്ന നോക്കിയാൽ പറയാൻ പറ്റാത്ത അതേസമയത്ത് ഒന്ന് എന്തായോ സമസ്തകരുടെ ഇഷ്ടമാണ് വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസം വേണ്ടി ആദ്യം രൂപീകരിക്കപ്പെടുന്ന സമിതിയിൽ ഒരെണ്ണം ബഹുമാനപ്പെട്ട സംസ്കൃതമാക്കിയ ബോർഡാണ് നമ്മുടെ ബോർഡ്. വിദ്യാഭ്യാസ ബോർഡുമായി ബന്ധപ്പെട്ട് ആദ്യം സമസ്തകരുടെ ജപ്തിരമാ രൂപീകരിച്ചിട്ടുള്ള സമിതിയിലെ അവർ അതിൽ പങ്കെടുക്കുമെന്ന് മാത്രമല്ല ഈ സമിതിയുടെ പ്രമേയത്വം സമസ്തയുടെ അന്നത്തെ അധ്യക്ഷനും സമസ്തയുടെ അന്നത്തെ എല്ലാവരുടെയും ഉത്തരവാദിയായി നിൽക്കുന്ന മൗലാന അബ്ദുൽ ബാദിർ ഇസ്ലാം വാളക്കുളം അവർക്കുള്ള വീട്ടിൽ വെച്ച് ആദ്യത്തെ സമിതിയുടെ യോഗം ചേരുമ്പോ ആ യോഗത്തിൽ ബഹുമാനപ്പെട്ടവർ പങ്കെടുത്തു ഒപ്പുവെച്ചു. ഇതിൽ തെരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല ഈ തെരഞ്ഞെടുത്ത വിദ്യാഭ്യാസ ബോർഡിന്റെ ആദ്യത്തെ സമിതിയുടെ യോഗത്തിൽ ബഹുമാനപ്പെട്ട ശംസകരമാക്കിയോ. അപ്പൊ വിദ്യാഭ്യാസ ബോർഡിന്റെ ആദ്യത്തെ പ്രഥമ കമ്മിറ്റിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന നിലക്ക് നമുക്കാണ് വിദ്യാഭ്യാസ ബോർഡുമായി ബന്ധമുള്ളത്. നമ്മുടെ അധ്യക്ഷനും പ്രസിഡന്റുമാണ് അതിന്റെ ആദ്യ സമിതിയിലെ അംഗം. അതിന്റെ ആദ്യ സമിതിയുടെ യോഗം ആദ്യത്തെ യോഗം അബ്ദുൽ ബാരി അവരുടെ വീട്ടിൽ വെച്ച് ചേരുമ്പോ നമ്മുടെ സംസ്കൃതികൾ വടകരയിൽ നിന്ന് പോയിട്ട് വാളക്കുളത്ത് പോയിട്ട് കോട്ടക്കല വാളക്കുളം എടുത്ത് വാളക്കുളത്ത് പോയിട്ട് ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. സംസ്കൃതി നേടുകയിൽ നിന്ന് കാണാം സമസ്തയുടെ വികാരങ്ങളിൽ ലക്ഷിക്കുന്നത് കാണാം. ആ ആദ്യത്തെ യോഗത്തിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ടവർ സമസ്ത കേരള ഇസ്ലാമിന്റെ വിദ്യാഭ്യാസമോട്ടും മദർസാപ്രസ്ഥാന ഒരു ആവശ്യം മനസ്സിലാക്കിയതായിട്ട് അർത്ഥം. അങ്ങനെ വന്നാലും പോക്ക് ശരിയില്ലാതെ കണ്ട് വിട്ടു നിൽക്കുന്ന അവരെ സമസ്തയ്ക്ക് ചേർക്കാൻ ബഹുമാനപ്പെട്ട ശൈവനാവുകൾ ചെല്ലുമ്പോ ഒരെതിരും പറയാതെ ചിരിച്ചുകൊണ്ട് മടക്കിയേക്കുകയാണ് ബഹുമാനപ്പെട്ട ശംസപരിഭാവം ചെയ്തത്. ഈ സമസ്തയ്ക്കല്ല വിളിക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രസിഡന്റായിട്ടുണ്ടെങ്കിലും അവസ്ഥയ്ക്ക് പോയിട്ടില്ല. നമ്മൾ പറയുന്നത് മൂപ്പര് പറഞ്ഞപ്പോ ശംസുലമ സ്വീകരിച്ചു അത് തട്ടണ്ടാത്ത രീതിയിൽ നിന്നേ ഉള്ളൂ. വണ്ടൂരത്തെ താജ്മലമ പറഞ്ഞപ്പോ മൂപ്പര് തട്ടണ്ടാത്ത രീതിയിൽ നിന്നേ ഉള്ളൂ എന്ന് പറയുന്ന ആള് സമസ്തയിലേക്ക് ചേർക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ശംസുലമ ഓരോ സമീപിച്ചപ്പോ ഓരോ ഉണ്ടാക്കിയിട്ടില്ല. സൗന്ദര്യമായി സുന്ദരമായി ചിരിച്ചുകൊണ്ട് ഓർ അതിന്റെ നിരസിച്ചു. അതെ ആ നിരസിച്ച ഓർ 1967 കേരളത്തിലെ ഉലമാക്കളിൽ നിന്ന് സമസ്ത എന്ന് പറയുന്ന ആ സംഘടനയ്ക്ക് വ്യതിചലനം സംഭവിച്ചപ്പോ പഴയകാല സമസ്തയുടെ അതേ ആശയങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ ഒരു ജമ്മിയത്തിനും കൂടിയേ കഴിയൂ എന്ന് പാസ്സാകുമ്പോ ആ പാസ്സാകുന്ന ഉലമാ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന ഒരു മഹാൻ പട്ടിക്കാട് ജാമ്യാന്തൂരിന്റെ സ്ഥാപനം മുതൽക്ക് അതിന്റെ ആദ്യകാലത്ത് സ്വതം മുതൽ നിസ്സായ ബഹുമാനപ്പെട്ടവർക്ക് അങ്ങനെയുള്ള മഹത്തുക്കൾ നമ്മുടെ കാലുകൊണ്ട് കാലം വേണ്ടി കൂട്ടി മുസ്ലിയാരെ പോലെ അനവധി അനവധി ഉലമാക്കൊണ്ട് ഒത്തുചേർന്നിട്ടുള്ള ഒരു ഉലമാ കൺവെൻഷനിൽ വെച്ച് കേരള സംസ്ഥാന ജമ്മിയത്തുൽ ഉലമാരുടെ പ്രസിഡന്റായി താഴെക്കോട് കുഞ്ഞലൈ മുസ്ലിയാർ എന്ന അന്നത്തെ കേരളത്തിലെ ഏറ്റവും പ്രായമുള്ള ഉലമാ ഇന്നലെ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തുള്ളവരാൾ കുഞ്ഞലിന്റെ ഓർമ്മിച്ചിട്ടാണ് ഇന്നും സ്പീക്കർ തൊഴിലിൽ പങ്കെടുക്കില്ല. അരവല്ലൂരിൽ നിന്ന് വരും വണ്ടൂരിക്ക് വെയ്പോക്കി വരും. അങ്ങനത്തെ മനുഷ്യൻ അവർക്ക് ഞാൻ തുമയപ്പോകാതെ വർഷങ്ങളായി നാട്ടുകാർ ചോദിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കാണിച്ചു കൊടുക്കുന്ന ഉണ്ടാവും കെട്ടിപ്പൊതി വെച്ചിട്ട് പാവം എന്താവും പറയണവരോ. ഇന്നൊരു പള്ളിക്കാലത്തിൽ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട തങ്ങൾ പണക്കാരൻ തങ്ങൾ തങ്ങൾ ചോദിക്കാം
ഇയാൾ ജുമാക്ക് പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇത് എൻ്റെ അടുത്ത് രേഖ ഇങ്ങനെ രേഖ ഏത് ശൈഖുനാട് അനുസ്മരണ ഗ്രന്ഥത്തിലോ നമ്മൾ എഴുതിയ ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ ദീനന്തരോ സമസ്ത ഭാസാജിയൊക്കെ ഇതുകൊണ്ടാണ് ഞാൻ പോകാത്തത് എന്ന് പറയും. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞതൊന്നും പറയണ്ട, നിങ്ങൾ കുഞ്ഞൻ വിലയാണല്ലേ, കുഞ്ഞൻ വില ചികിത്സിക്കുക അവസാന ആശുപത്രിയിൽ കണ്ടാൻ പോയത് പറയാം. മക്കൾ വേണ്ടാ നോക്കി അദ്ദേഹം എന്ന് പറഞ്ഞിട്ട് എന്റെ കുട്ടി ആ അദ്ദേഹം എന്ന് പറഞ്ഞിട്ട് എന്റെ കുട്ടി എന്താ അദ്ദേഹം പറയാണ് അദ്ദേഹം എന്ന് പറഞ്ഞ ഞാൻ കടന്നു ചെല്ലുമ്പോ മൂപ്പർ ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറയണം, ആരുമില്ല ഞാൻ ചെല്ലുമ്പോ പിന്നെ കൂടെ ചെല്ലുമ്പോ പറയാം ഓർക്ക് പറഞ്ഞാൽ മതി ഓരോരോന്ന് പാസ്സാക്കിട്ടാൽ അന്നാരോട് വജ്ര പറയേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചെല്ലുന്നു. എന്താ നോക്കുക സ്പീക്കർ പാസ്സാക്കിയതാണ് സംസ്ഥ അതിനെ കുറിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.